ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇലക്ട്രോ ഗ്രീൻ മോട്ടോഴ്സ് പ്രസൻസ് ബിഗ് 20 ഷോപ്പിംഗ് ഫെസ്റ്റിൻ്റെ ഒരു പുതു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സമ്മാന പെരുവഴ തീർത്തുകൊണ്ട് ഇലക്ട്രോ ഗ്രീൻ മോട്ടോഴ്സ് ബിഗ് 20 ഷോപ്പിംഗ് ഫെസ്റ്റ് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞാൻ വീണ്ടും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ? എന്തൊക്കെയാണ് ചോദ്യങ്ങൾ എന്നറിയാനും ഉത്തരം പറയാനൊക്കെയായിട്ട് റെഡിയായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ബിഗ് 20 ഷോപ്പിംഗ് ഫെസ്റ്റിൽ പങ്കെടുക്കുവാനായി നിങ്ങൾ പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. www.big20.in എന്ന വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് പോവുക. അത് കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും വെച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. വൺസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമാകുകയും ചെയ്യാം. ഈ 8 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഓരോരോ നമ്മളിവിടെ ചോദിക്കുന്ന അനുസരിച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്കും അപ്പിയർ ആവും. നിങ്ങൾക്ക് അതിനുള്ള ആൻസർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ 1-20 സെക്കൻഡ്സിൽ ഫസ്റ്റ് 20 സെക്കൻഡ്സിൽ ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി രജിസ്ട്രേഷനായി വെബ്സൈറ്റിൽ പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മുടെ TVയിൽ നിങ്ങൾക്കായിട്ട് കാണുന്ന QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്താലും ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇപ്പോൾ ചോദ്യം കേൾക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ? ഞാനും ചോദ്യങ്ങളൊക്കെയായിട്ട് റെഡിയായിട്ടിരിക്കുകയാണ്. സോ നിങ്ങൾ പ്രേക്ഷകർ റെഡിയാണ്, നമ്മുടെ കസ്റ്റമേഴ്സ് റെഡിയാണ്. ഇത് നമുക്ക് ആവശ്യമാരെയാണ്, നമ്മുടെ ഈ ഹോട്ട് സീറ്റിലേക്ക് ഒരു അതിഥിയാണ് അല്ലേ? അപ്പോൾ ഇന്നത്തെ അതിഥിയെ നമുക്ക് വിളിച്ചാലോ? ഇന്ന് നമുക്ക് സ്പെഷ്യൽ അതിഥിയാണ് വന്നിരിക്കുന്നത്. സോ ആരാന്നല്ലേ? അതെ, മലയാള സിനിമയിലേക്ക് 14-ാമത്തെ വയസ്സിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നു. അതിനുശേഷം 19-ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ടൊരു സിനിമ ചെയ്തു. അത് പിന്നീട് ഒരു 150-ഓളം ചിത്രങ്ങൾ പല ഭാഷകളിലായിട്ട് നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ സംഭാവന ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. സോ നമുക്ക് സ്വാഗതം ചെയ്യാം പി ചന്ദ്രകുമാർ സാറിന് ഈ വേദിയിലേക്ക്. വെൽക്കം ടു ബിഗ് 20 ഷോപ്പിംഗ് ഫെസ്റ്റ്. നമസ്കാരമുണ്ട്. ശരി, ഞാനിപ്പോൾ പറയുകയുണ്ടായി 14-ാമത്തെ വയസ്സിലാണ് സിനിമയിലേക്കുള്ള എൻട്രി എന്ന്. എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? അത് പറയുകയാണെങ്കിൽ സാധാരണ സിനിമയിൽ എത്തിപ്പെടുക പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നമ്മൾ മദ്രാസിൽ പോകണം. അതെ. അവിടെ പോയി ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും കണ്ട് ഇങ്ങനെ വാതിലുകൾ കയറി ഇറങ്ങി വർഷങ്ങൾ നടക്കുമ്പോഴേ കിട്ടുള്ളൂ. ആരും 14-ാമത്തെ വയസ്സിലൊന്നും അന്ന് സിനിമയ്ക്ക് പോകാറില്ല. കാരണം അവിടെ പോകാൻ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആലോചിച്ചില്ല. മിനിമം ഒരു 30 വയസ്സ് ഇങ്ങനെ കഴിഞ്ഞാൽ മദ്രാസ് പോലുള്ള നഗരത്തിലേക്ക് അന്ന് പറഞ്ഞേക്കുള്ളൂ, ഇന്നത്തെ പോലെയല്ല. എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 7 വയസ്സോട്ടിട്ട് കഥകളി പഠിച്ചിരുന്നു. അപ്പോൾ കൊല്ലങ്കോടാണ് എൻ്റെ വീട്, പാലക്കാട്. അപ്പോൾ അവിടെ കൊല്ലംകോട് പാലസിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ പി കുഞ്ഞിരാമൻ നായർ കവിയും കാവുങ്കൽ ശങ്കര പണിക്കുട്ടി ആശാനുമാണ്. ശങ്കരകുട്ടി പണിക്കരും അവർ രണ്ടുപേരായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി കലാകാരനാവാൻ വേണ്ടി കൂടുതൽ ഗൈഡ് ചെയ്തത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അച്ഛൻ പോലീസ് ഓഫീസറാണെങ്കിലും വിഷവൈദ്യനും കൂടിയാണ്. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് വീട്ടിൽ വിഷവൈദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഈ പാലക്കാട് പാമ്പുകൾ ഒരുപാടുണ്ട്. ദിവസവും 100-100 കേസ് വരും പാമ്പ് കടിച്ചിട്ട്. അത് മിക്കവാറും രാത്രി വരെ, കാരണം വൈകുന്നേരം ഈ കൂലിപ്പണി കഴിഞ്ഞ് പോകുന്നവർ 2 പെഗൊക്കെ അടിച്ച് നടന്നു പോകുമ്പോൾ ഈ തണുപ്പ് കിട്ടാൻ വേണ്ടി പാടത്ത് മാളത്ത് നിന്ന് പുറത്ത് വന്ന് പാമ്പുകൾ കിടക്കണ്ടാവും. ഇത് കാണില്ല, ഇവർ പോയി ചവിട്ടും. അപ്പോൾ കടിക്കും നാച്ചുറൽ. അല്ല, ഒരു പാമ്പും ഓടി വന്ന് കടിക്കാറൊന്നുമില്ല, അത് വെറുതെ പറയുന്നതാണ്. അപ്പോൾ രാത്രി ഇവർ കൊണ്ടുവരും. അപ്പോൾ എൻ്റെ വീട്ടിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അച്ഛൻ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞാൽ അടിച്ച് ഫിറ്റായി നല്ല ഉറക്കാവും. പിന്നെ അച്ഛൻ രാത്രി വിഷവൈദ്യം ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ കുട്ടിക്കാലം 3 വയസ്സോട്ടെ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 7 മണിക്ക് ശേഷം വരുന്ന കേസുകളൊക്കെ മിക്കവാറും ഞാനോ അനിയന്മാരോ ചേട്ടന്മാരോ ഒക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇത് എപ്പോഴും നടക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം രാത്രി ഒരു കേസ് വന്നു. എൻ്റെ 14-ാമത്തെ വയസ്സ്, ഞാൻ SLC കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് ചേരുന്നു ആ സമയത്താണ് ഒരു കേസ് വന്ന സമയത്ത്. ഒരു വ്യത്യസ്തമായിട്ട് ഒരു ഇമ്പാല കാറാണ് വന്നത്. അപ്പോൾ കൊല്ലംകോടൊന്നും ഇമ്പാല കാറില്ല. അപ്പോൾ ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ ഒരു ഇമ്പാല കാർ വന്നു. അതിന്നൊരു ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് കിടത്തി. അപ്പോൾ അദ്ദേഹം ബോധമില്ല, പാമ്പ് കടിച്ചിട്ട് വിഷമുണ്ട്, അതുകൂടെ മദ്യപിച്ചിട്ടുണ്ട്, അബോധാവസ്ഥയിലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ കൊണ്ടു കിടത്തിയപ്പോൾ ഞങ്ങളുടെ ഒരു മരുന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് കണ്ണിൽ തേക്കാൻ കൊടുക്കും. അത് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുറിവായാലും തേക്കും. അപ്പോൾ കണ്ണിൽ തേക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ വിഷം കാലിൽ കടിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിലേക്ക് എത്തുന്നതിനുമ്പോൾ ഈ മരുന്ന് പോയിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ വിഷം ബ്രെയിനിൽ ചെല്ലാതിരിക്കാനാണ് ഈ മരുന്ന് കണ്ണിൽ തേക്കുക. കണ്ണിൽ നിന്നാണ് ഏറ്റവും നെർവസ് അടുത്തുള്ളത്. അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മരുന്ന് തേച്ചാൽ ഒരുവിധം ജീവനുള്ളവനൊക്കെ പച്ച തെറി വിളിച്ചു പറയും. നമ്മൾ അത്ര എരിവാണ് അതിന്, അടിയൊക്കെ പൊട്ടും ചില സമയത്ത്, തുപ്പൊക്കെ ചെയ്യും ആൾക്കാർ മുഖത്ത്. അവർ കള്ളുപിടിച്ചുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് മരുന്ന് തേച്ചോണ്ട് യോ ഇടിയായിട്ട് റാസ്കൾ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട്. ഞാനത് തേച്ചു അന്ന് വീട്ടിൽ അച്ഛൻ ഇല്ലായിരുന്നു. അച്ഛൻ അന്ന് പറമ്പിക്കുളത്ത് ഡ്യൂട്ടി ഇല്ലാതുകൊണ്ട് അവിടെയായിരുന്നു. അച്ഛൻ രാത്രി വന്നിട്ടുമില്ല. അങ്ങനെ പറഞ്ഞ് മരുന്ന് കൊടുത്തു വന്നിട്ടും പിന്നെ പുള്ളിക്ക് അങ്ങനെ ബോധം തെളിയുന്നില്ല, എന്തൊക്കെയോ നിലവിളിക്കുന്നത്, തുപ്പുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഞാൻ അമ്മയുടെ തുള്ളിപ്പെട്ടു, അമ്മേ ഇത് കടിച്ചിരിക്കുന്ന അണലിയാണ്. അപ്പോൾ നമുക്ക് പേഷ്യൻറ്റിൻ്റെ ലക്ഷണം കണ്ടാൽ അറിയാം എന്ത് പാമ്പാണ് കടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. പറഞ്ഞപ്പോൾ
അമ്മ പറഞ്ഞു അപ്പോൾ എങ്ങനെയുണ്ട് ചോദിച്ചു. അമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, കാലൊക്കെ ഭയങ്കര വീങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റും തോന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു റൂമുണ്ട്, സാറിന് ആര് വന്നാലും അവിടെ കിടത്തും ചികിത്സ, അത്രയ്ക്ക് ഫെസിലിറ്റി ഉള്ളൂ, നാട്ടുമ്പോഴാണ്, ഇത് ഫ്രീ ആണ് ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ്, ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് പൈസ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല, ഒരു ദാനമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ കിടന്നോളം പറഞ്ഞു ചേർന്നപ്പോൾ അവർ ഇവിടെ കിടക്കാനൊന്നും പറ്റില്ല, അവൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഷൗട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും സൗകര്യമുള്ളൂ, ഇവിടെ ഫാനുണ്ട്, കട്ടിലുണ്ട്, തലേണയുണ്ട്, പായ ഒക്കെ ഉണ്ട്, ഇവിടെ കിടന്ന് 24 മണിക്കൂറെങ്കിലും ഒബ്സർവേഷൻ വേണം, അപ്പോഴേക്കും അച്ഛൻ വരുള്ളൂ എന്ന് പറഞ്ഞു. ഏയ് ഇവിടെ ഒന്നും കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേ പറഞ്ഞു, എനിക്ക് ഇവിടെ ഒന്നും കിടക്കാൻ പറ്റില്ല, അങ്ങനെ പുള്ളിങ്ങനെ ബ്ലഡി ഡേറ്റി പ്ലേസ് അത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതേതോ വലിയ ആൾക്കാരാണ്, അവർക്ക് നമ്മുടെ വീടൊക്കെ അത്രയേ തോന്നുള്ളൂ. ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ നിങ്ങളുടെ സൗകര്യം, ഞങ്ങൾക്ക് ചികിത്സക്കണമെങ്കിൽ ഇവിടെ കിടത്താലേ പറ്റുള്ളൂ, കാരണം ഓരോ മണിക്കൂറിലും ഞങ്ങൾ മരുന്ന് കൊടുക്കണം, രാത്രി മുഴുവൻ ഞങ്ങൾ നോക്കണം കൂടെ ഇരുന്നിട്ട്, നിങ്ങൾ പുറത്ത് കൊണ്ടേ പറ്റില്ല പറഞ്ഞു. കൂടെ വന്ന രണ്ട് മൂന്ന് പേര് പറഞ്ഞു അവർ പറയുന്നതാണ് ശരി, ഇവിടെ അടുത്ത് എവിടെയും വേറെ പക്ഷേ ഇത് മരുന്നും ഇല്ല, ഹോസ്പിറ്റലിൽ നോക്കിയാലും ശരിയാവില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ കിടക്കാൻ തോന്നും. അവസാനം മനസ്സില്ല മനസ്സോടെ സമ്മതിച്ച് അവിടെ കിടന്നു. അദ്ദേഹത്തോട് പറഞ്ഞു അവിടെ കിടന്നുള്ളൂ, ഞാൻ നോക്കിക്കൊള്ളും, ബാക്കിയുള്ളവർ പോയിട്ട് രാവിലെ വരാൻ പറഞ്ഞു, അവരൊക്കെ പോയി കിടന്നു. അപ്പോൾ ഞാൻ ഓരോ മണിക്കൂറോട് പോയി മരുന്ന് കൊടുക്കുന്നുണ്ട്, കുളിക്കാൻ ചൂടുവെള്ളം കൊടുക്കുന്നുണ്ട്, കാലിൽ ധാര ഒഴിക്കുന്നുണ്ട് ചൂടുവെള്ളം, അങ്ങനെ ചെയ്തു. ഉറങ്ങിയില്ല ഞാൻ രാത്രി മുഴുവൻ, ഞാൻ 4 മണിയായപ്പോൾ കിടന്നുറങ്ങി, 6 മണിക്ക് വീണ്ടും ഒരു മരുന്നും ഒരു കട്ടൻ ചായയായിട്ട് വന്നു. അപ്പോൾ ഉണർന്നിരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെയേ ഇരിക്കണം. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി മോശമായി. അപ്പോൾ പുള്ളിക്ക് എന്തൊക്കെയോ കുറച്ച് ഓർമ്മയുണ്ട്. അപ്പോൾ എന്നെ ചോദിച്ചു ഇന്നലെ രാത്രി ആരാ എനിക്ക് മരുന്നൊക്കെ തന്നത്, അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നോക്കി, ഞാൻ എന്തൊക്കെയോ പറഞ്ഞുവല്ലേ, അപ്പോൾ ഞാൻ ചിരിച്ചു ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അവിടെ കുറേ കഥകളിയുടെ ഫോട്ടോ ഉണ്ട്, അപ്പോൾ അത് ചോദിച്ചു ഇതൊക്കെ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാനോ എൻ്റെ ചേട്ടനൊക്കെയാണ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു കഥകളി ഉണ്ടായിരുന്നല്ലോ പാലസിൽ, അതാരാ കളിച്ചു ചോദിച്ചു. അപ്പോൾ ഞാൻ തന്നെ, അപ്പോൾ എന്നെ കണ്ടില്ല, ഞാൻ മുന്നിലിരിപ്പിട്ടു. അപ്പോൾ ഞാൻ കളിക്കുമ്പോൾ ഞങ്ങൾ ആരെയും നോക്കാറില്ല, ദൂരെ നോക്കിയിട്ട് കളിക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ അറ്റൻഷൻ പോയി പോകും, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളൂ. കഥകളിയൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടോ? ഞാൻ കുറച്ചൊക്കെ അറിയാം. അപ്പോൾ ഞാൻ പറയാറില്ലെന്ന് വെച്ചാൽ, ഈ സാധാരണ കൊല്ലങ്കോട് പാലസിലാണ് ഞാൻ സൈക്കിൾ ഓടിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ തമ്പുരാനുണ്ട്, തമ്പുരാൻ പറയും കുമാരാ, എന്നെ കുമാരാന്നാണ് വിളിക്കുക, കുമാരാ ഇന്ന് വൈകുന്നേരം ഒരു പ്രോഗ്രാം പോകണം, ഇന്ന് കുറേ ഗസ്റ്റ് ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സൈക്കിളിൽ പോയിട്ട് ആശാൻ്റെ വീട്ടിൽ പോയി, ആശാനെ ഇന്ന് വൈകുന്നേരം ഒരു പ്രോഗ്രാം വേണം സാറേ, ഇന്ന് ആരൊക്കെയോ ഗസ്റ്റ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ഒന്ന് കളിക്കണം, എന്താ കളിക്കുക, ആരാ ഉള്ളതെന്ന് ചോദിക്കും. പറയും ആശാനും കവി കുഞ്ഞിരാമൻ നേരം പറഞ്ഞ കാര്യം, അതിനിപ്പോൾ എന്താടാ നീ കളിച്ചാൽ പോരെ, കാണുന്നവർക്കും വിവരമില്ല നടക്കും വിവരമില്ല, അപ്പോൾ നീ കളിച്ചാൽ അവർ കണ്ടോളെന്ന് പറയും. അപ്പോൾ വരുന്നതൊക്കെ അന്ന് മാതാവുമാർ ലണ്ടൻ എന്നൊക്കെ വരുന്നവരാണ്. അപ്പോൾ അവർക്കൊന്നും, അപ്പോൾ ഞാൻ എൻ്റെ സ്ഥിരം വേഷം പാഞ്ചാലിയാണ്, കുട്ടിയായതുകൊണ്ട് സ്ത്രീവേഷമേ കെട്ടിക്കാനെ കൊണ്ട്. എന്നിട്ട് ഞാൻ കളിക്കും, ആശാൻ പാടും, കവിമാഷനും താളം പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കളി കഴിഞ്ഞ് ഈ മാതാവുമാർ അന്ന് കൊച്ചുകുട്ടിയാണ് എന്നെ എടുത്ത് പാഞ്ചാലിനെ ഒക്കെ വെച്ച് ഫോട്ടോ എടുക്കും. അന്ന് ഈ ഫോട്ടോ ഫുള്ളായിട്ട് ബൾബൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും, പറയും കണ്ടില്ല വിവരമില്ലാത്തവരും എടുത്തു, അതുകൊണ്ട് അവനെ എല്ലാവരും അംഗീകരിക്കും, അങ്ങനെ പറയുന്ന കാലഘട്ടത്തിലാണ് ഇത്. അപ്പോൾ ഞാൻ അപ്പോൾ ഈ പ്രൊഡ്യൂസറും ഇങ്ങനെ വന്ന് കണ്ട് ഇദ്ദേഹം കണ്ടിട്ട് ഞാൻ ചോദിച്ചു, പറഞ്ഞു ഞാൻ അതിന് ശ്രദ്ധിക്കാറില്ല, പറഞ്ഞു എന്നെ അറിയുമോ ചോദിച്ചു. ഞാൻ ഇല്ല അറിയില്ല. പറഞ്ഞു ഞാനാണ് വാസു മേനോൻ, വാസു സ്റ്റുഡിയോൻ്റെ ഉടമസ്ഥൻ, ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, മദ്രാസിലേക്ക് വരണോ, ഞാൻ എന്തെങ്കിലും സിനിമയിലാക്കി തരാൻ പറഞ്ഞു. അവിടെ നിന്നാണ് എനിക്ക് സിനിമയിൽ പോകാനുള്ള ആദ്യത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടൻ ആൾറെഡി മദ്രാസിലുണ്ട്, സിനിമയിൽ എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട് പറഞ്ഞു, നീ വരുന്നോ പറഞ്ഞു, നീ എൻ്റെ ജീവൻ രക്ഷിച്ച ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ ശരി പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് വിടില്ലാന്നായി, ഇത്ര ചെറുപ്പത്തിൽ പോകണ്ട, ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞു എനിക്ക് ഡിഗ്രി ഒന്നും എടുക്കാൻ താല്പര്യമില്ല, ഞാൻ അവിടെ പോയിട്ട് എടുത്തോളാം, കറസ്പോണ്ടൻസ് കേസ് ചോദിച്ചോളാം, ഇപ്പം എന്നെ പറഞ്ഞേച്ചേ പറ്റൂ. അങ്ങനെ വാശി പിടിച്ചിട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ 14 വയസ്സിൽ ഹാഫ് ട്രൗസറൊക്കെ ഇട്ടിട്ട് മദ്രാസിലേക്ക് പോവാണ്. അപ്പോൾ അന്ന് മുണ്ട് കൊടുക്കാൻ സമ്മതിക്കില്ല, അത്രയ്ക്ക് നീ വളർന്നിട്ടില്ല മുണ്ട് കൊടുക്കണ്ടെന്ന് പറയുക, അതുകൊണ്ട് ഹാഫ് ട്രൗസറാണ് വേഷം. അങ്ങനെ പോയി, അവിടെ പോയിട്ട് ആദ്യമായിട്ടൊരു പാൻറ്റൊക്കെ തുന്നിയിട്ടു. അന്ന് റെഡിമെയ്ഡ് പാൻറ്റൊന്നും കിട്ടുന്ന കാലമല്ല, അപ്പോൾ നമ്മൾ ടൈലറെ കൊണ്ട് തുന്നിയിട്ടിട്ട് ഞാൻ പോയപ്പോൾ, പിന്നെ അവിടുന്ന് എനിക്ക് വാസ്തു സ്റ്റുഡിയോയിലാണ് ആദ്യം പോയത്. അപ്പോൾ അവരുടെ ആഗ്രഹം അവരുടെ ഒരു സ്വന്തം ആളാക്കി മാറ്റണം എന്നുള്ളതാണ്, അതുകൊണ്ട് പറഞ്ഞു അഡ്മിനിസ്ട്രേഷനിൽ പോയിട്ട് എല്ലാം പഠിക്കാൻ പറഞ്ഞു, എങ്ങനെയാണ് ഫിലിം മേക്കിംഗ് പ്രൊഡക്ഷനൊക്കെ. എനിക്ക് 2 ദിവസം നിന്നപ്പോൾ ബോറടിച്ചു, എനിക്കിത് താല്പര്യമില്ല, എനിക്ക് ഓഫീസ് പണിയൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ സൗണ്ട് പഠിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ സൗണ്ട് റെക്കോർഡിങ്ങിൽ കൊണ്ടുപോയി വിട്ടു. അപ്പോൾ അവിടെ രാജേഷ് ഖന്നയും ശർമ്മ ടാഗോറും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ സൗണ്ട് റെക്കോർഡിങ്ങിന് പോയത്. അപ്പോൾ അവരെല്ലാവരും നോക്കണം, ഒരു ട്രൗസർ ടൂർ ചെക്കൻ ബൂമൊക്കെ പിടിച്ചിട്ട് നിൽക്കണം ഫ്ലോറിൽ. അപ്പോൾ എന്നെ വിളിച്ച് എന്താ ഉദ്ദേശം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ പഠിക്കുന്നത് ഇത്ര ചെറുപ്പത്തിലോ, ഇന്നോ പോയിട്ട് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു, ഡിഗ്രിയൊക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ചിരിച്ചു, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നു. അങ്ങനെ 2-3 ദിവസം സൗണ്ടിൽ വർക്ക് ചെയ്തു. അപ്പോൾ തോന്നി അത് ബോറാണെന്ന് തോന്നി, എനിക്ക് അതിൽ വലിയ താല്പര്യം തോന്നിയില്ല. അപ്പോൾ എന്നെ എഡിറ്റിംഗ് റൂമിലേക്ക് പോയി, അതിൻ്റെ കൂടെ തന്നെ എല്ലാ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ എഡിറ്റിംഗ് റൂമിൽ ഭീം സിംഗ് ആണെന്ന് എഡിറ്റ് ചെയ്തത്, നമ്മുടെ ലെനിൻ പറഞ്ഞ ഡയറക്ടറെ അച്ഛൻ ഭീം സിംഗ്, പഴയ ഡയറക്ടർ, അദ്ദേഹം എഡിറ്റ് ചെയ്യണം. അവിടെ പോയി 2 ദിവസം നിന്നു, പിന്നെ ശങ്കുണ്ണേട്ടൻ്റെ കൂടെ നിന്നു. അപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ പി ഭാസ്കരൻ അവിടെ വന്നു,
അപ്പോൾ എനിക്ക് തോന്നി ഡയറക്ഷനാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് അത് പഠിച്ചാൽ കൊള്ളാമെന്നായി. അപ്പോൾ അതെങ്ങനെയാണ് പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോൾ അതിനെന്താ ഞാൻ പറഞ്ഞത്, വിവാസ്കരൻ. അപ്പോൾ വിവാസ്കരൻ അവരുടെ പരീക്ഷ, കുട്ടുകുടുംബം, അങ്ങനെ കുറേ സിനിമകൾ അവർ ചെയ്തിട്ടുണ്ട്. അവരുടെ ഡയറക്ടറും കൂടിയാണ്. വിളിച്ച് പറഞ്ഞു, അപ്പോൾ എൻ്റെ ചേട്ടൻ ഓൾറെഡി വിവാസ്കരനോട് വർക്ക് ചെയ്തിട്ടുണ്ട്, വന്നോളൂ, കുഴപ്പമില്ല, നിർത്താൻ പറഞ്ഞു. അങ്ങനെ 1970 ഉമ്മാച്ചു പറഞ്ഞ സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറിയാണ്. സിനിമയിലേക്കുള്ള എൻട്രി. എന്താണെന്നു വെച്ചാൽ ബാക്കി സിനിമയിലോട്ടൊക്കെ വരാം. അതിന് മുമ്പ് നമ്മുടെ ഇവിടെ ഒരു നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ സാറിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അത് ജനറൽ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, അതിന് സാറിന് ഉത്തരം പറയാം. അപ്പോൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റും ഉണ്ട്. ഞാൻ സാറിനോട് ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞില്ലെങ്കിലോ, എനിക്ക് അറിയില്ലെങ്കിലോ, കുഴപ്പമില്ല, ഗിഫ്റ്റ് ഇല്ല, പിന്നെ അതേപോലെ തന്നെ ഞാൻ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ കൂടെ തന്നെ ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ 1:22 ടൈം നമ്മൾ കൊടുക്കുന്നുണ്ട് അവർക്ക്. ഫസ്റ്റ് 20 seconds അവർക്ക് ആൻസർ പറയാം. അപ്പോൾ 1:22 ടൈം കഴിഞ്ഞിട്ട് സാറ് ആൻസർ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കാം അല്ലേ. യെസ്, ഇലക്ട്രോ ഗ്രീൻ മോട്ടോഴ്സ് പ്രസൻസ് ബിഗ് 20 ഷോപ്പിംഗ് ഫെസ്റ്റിൽ ഞങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നോളൂ. യെസ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആപ്പിൾ, ആപ്പിൾ കഴിക്കാറുണ്ടോ? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ പേര് എന്താണ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ പേര് എന്താണ്? എ സിട്രിക് ആസിഡ്, ബി കാർബോണിക് ആസിഡ്, സി മാലിക് ആസിഡ്, ഡി ടാനിക് ആസിഡ്. ഈ 4 ആസിഡിൽ ഏത് ആസിഡാണ് ആപ്പിളിൽ ഉള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നിങ്ങൾക്കുള്ള ടൈം സ്റ്റാർട്ട് ചെയ്യാണ്, നിങ്ങൾക്ക് ഉത്തരം പറയാം. സോ 4 ഓപ്ഷൻസ് ഞാൻ തന്നിട്ടുണ്ട്. സോ 1:20 ടൈം നിങ്ങൾക്കുണ്ട്. അത് ആദ്യത്തെ 20 seconds ആരാണ് ഉത്തരം പറയുന്നത് അവർക്കായിരിക്കും ഗിഫ്റ്റ് കേട്ടോ. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സോ അവർക്കുള്ള 1:20 ടൈം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ ഇഷ്ടമാണോ? ആപ്പിൾ ഇഷ്ടമാണോ ചോദിച്ചാൽ, ഇപ്പോൾ ഡയബറ്റിക്കൊക്കെ ആയതുകൊണ്ട് മറ്റ് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ സമ്മതിക്കാറില്ല, അതുകൊണ്ട് ആപ്പിളെ കഴിക്കാറില്ല. അപ്പോൾ അതിലെന്താണ്, എന്ത് ആസിഡാണ് നമുക്ക് അറിയാൻ ചാൻസ് ഉണ്ട്? ആപ്പിൾ കഴിച്ച് കഴിച്ച് എന്താണ് റീസൺ? അതെ, കുറേയൊക്കെ തോന്നുന്നു അറിയാവുന്ന. അപ്പോൾ നമുക്ക് അതിലോട്ട് വരാം. ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് സിനിമ ഉമ്മാച്ചു ആയിരുന്നു. അതെ. പിന്നെ അതിനുശേഷം എങ്ങനെയാണ്, ഏതൊക്കെയായിരുന്നു സിനിമകൾ? ഉമ്മാച്ചു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പി ഭാസ്കറിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ആയിരുന്ന പി വിജയനും നമ്മുടെ എഡിറ്റർ കെ നാരായണനും ചേർന്നിട്ട് വിജയനാരായണൻ എന്നുള്ള പേരിൽ അവർ ഡയറക്ഷൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓടിച്ചാടി നടന്ന് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് ആ 14 വയസ്സായിരുന്നു. കാരണം അവിടെ എല്ലാവരും 40 വയസ്സിൽ കൂടുതലായതുകൊണ്ട് ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് എന്നെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ എളുപ്പമായിരുന്നു. അതെടുത്തിട്ട് വാടാ, ഇതെടുത്തിട്ട് വാടാൻ പറയാം, അധികാരത്തോട് വിളിക്കാൻ ചീത്ത പറയാം, ഒരു യുഗവും ഫീൽ ചെയ്തു. എനിക്കെങ്ങനെയും പഠിച്ചേ പറ്റൂ പണി. അപ്പോൾ എന്നെ തല്ലുവരെ ചെയ്യും. അപ്പോൾ പലപ്പോഴും നോക്കിയിട്ടുണ്ട്, ഭാസ്കരൻ മാഷ് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ക്ലാബ് ബോർഡിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ അടിക്കാൻ ഓടും. അപ്പോൾ ഈ സോഫയുടെ ചുറ്റും രണ്ടുപേരും ഓടും. എന്നെ അടിക്കാൻ ഭാസ്കരൻ മാഷോട് ഞാൻ അപ്പോൾ പറയും, അവിടുന്ന് അടൂർബാസിയൊക്കെ കളിയാക്കും, അത് അച്ഛനും മകനും ഓടി കളിക്കുന്ന അവിടെ. അങ്ങനെ ഭയങ്കര അത് അഡ്വാൻറ്റേജ് ആയിരുന്നു. ചീത്ത പറഞ്ഞാൽ എനിക്കൊന്നും ഫീൽ ഇല്ല, ഞാൻ എൻ്റെ പോയി പണിയെടുക്കും എന്ന് പറഞ്ഞാലും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അവരും പറഞ്ഞു, ഞങ്ങൾ ഡയറക്ടറാണ്, ഞങ്ങൾക്ക് താ മതി. അപ്പോൾ എന്നെ ആദ്യം തന്നെ അവിടെ ആകെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറെ വെക്കുള്ളൂ, അത് സാധാരണ അറിവുള്ളവരെ വെക്കുള്ളൂ. ഞാനൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നീ മതി എന്നെ വെച്ച് ചെയ്യിച്ചോളാം പറഞ്ഞാൽ എനിക്ക് ആദ്യം തന്നെ പ്രൊമോഷൻ അസോസിയറ്റ് ഡയറക്ടറായിട്ടാണ്. അങ്ങനെ ഞാൻ അവിടെ അത് രാത്രി വണ്ടി ഒരു സിനിമ, എറണാകുളം ജംഗ്ഷൻ, അഴിമുഖം, അതൊക്കെ അവർ കൂടെ വർക്ക് ചെയ്തു. ആ അതിൻ്റെ കൂടെ ഭാസ്കർ മാഷ് കൂടെയും പടങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഹരിഹരൻ സാറ് ഡയറക്ടറാവണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഹരൻ സാറിന് നല്ല അസിസ്റ്റൻറ്റ് വേണം, നീ വാ. എൻ്റെ 2 മാസത്തെ ആഗ്രഹത്തിനെ ഹരൻ സാറത്ത് കൂട്ടിയിട്ട് പോകണം. അങ്ങനെ ഹരൻ സാറത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ പോയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് ഹരൻ സാറ് ടി വാസുദേവൻ്റെ സിനിമ ചെയ്യാൻ പോകണം, അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് വാസുസാറിനെ കാണണം പറഞ്ഞപ്പോൾ ഞാൻ വാസുസാറിനെ കാണാൻ പോയി. അപ്പോൾ അവിടുത്തെ അന്നത്തെ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ ഡിഫറൻറ്റാണ്. അസിസ്റ്റന്റ് ഡയറക്ടർക്ക് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. ആ അപ്പോൾ ഞാൻ പോയപ്പോൾ അദ്ദേഹം 100 സിനിമയിൽ കൂടുതൽ എടുത്തിട്ടുള്ള പ്രൊഡ്യൂസറാണ് വാസുസാറ്, ടി വാസുദേവൻ. അപ്പോൾ ഞാൻ പോയി പറഞ്ഞപ്പോൾ അസോസിയേറ്റ് ഡയറക്ടറോ എന്നൊരു ഭാവത്തിൽ എന്നെങ്കിലും നോക്കി. ഞാൻ പറഞ്ഞു, അതെ, ആരോടെ വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, ഭാസ്കർ മാഷ കൂടെയാണ്, ഇങ്ങനെയാണ് ഇപ്പോൾ ഇവരുടെ പടങ്ങളൊക്കെ വർക്ക് ചെയ്തു. ആരാ ഹരൻ പറഞ്ഞയച്ചാണോ? ഞാൻ പറഞ്ഞു, അതേ പറഞ്ഞു. അപ്പോൾ എൻ്റെ തോന്നുന്നു ഞാൻ ഹരൻ്റെ പടം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പടം കൂടി തുടങ്ങുന്നുണ്ട്, അത് എ ബി രാജാണ് ഡയറക്ടർ, അതിന് വർക്ക് ചെയ്യാൻ പറ്റു വെച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വരുന്നതില്ല, ഹരൻ സാറിനോട് ചോദിച്ചിട്ട് പറയാൻ തോന്നും, കാരണം എന്നെ ഇങ്ങനെ അയച്ചത് ഹരൻ സാറാണ്. അപ്പോൾ പറഞ്ഞു, ആ ഹരൻ എ ബി രാജൻ്റെ ശിഷ്യനാണ്, ഒന്നും പറയില്ല ഹരൻ, ഞാൻ ഹരനോട് പറയാൻ തോന്നുന്നു. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് കുറേ ശിഷ്ടങ്ങളുണ്ട്, ആദ്യം നാളെ വരും, ഒരു ഇൻ്റർവ്യൂ ഉണ്ട് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ചെന്നു. ഞാൻ ജീവിതത്തിൽ ഇൻ്റർവ്യൂ ഒക്കെ അതാണ് ആകെ അറ്റൻഡ് ചെയ്തത് ഇൻ്റർവ്യൂ. അപ്പോൾ നോക്കിയപ്പോൾ എന്നെ പോലെ കുറേ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ 40 വയസ്സിൽ കൂടുതലുള്ള, പിന്നീട് പല വലിയ ഡയറക്ടേഴ്സാണ് വന്നിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ പേര് പറയില്ല. അവരൊക്കെ വന്നിരുന്നപ്പോൾ എല്ലാവർക്കും ഒരു സീൻ തന്നു, ഇതൊന്ന് കോപ്പി എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും സീനൊക്കെ കോപ്പി എടുത്ത് കൊടുക്കും. അപ്പോൾ എനിക്കത് എങ്ങനെയാണെന്ന് അറിയില്ല, ഞാനും കോപ്പി കൊടുത്തു. അതുകൊണ്ട് അവരുടെ പറഞ്ഞു, ഞാൻ ഞങ്ങൾ വിളിക്കാൻ പോയിക്കോളൂ പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. എൻ്റെ തവഴി ഇരിക്കാൻ പറഞ്ഞു.
എ ബി രാജ് വരുന്നുണ്ട്, വന്ന് കാണട്ടെ. വന്ന ശേഷം മിസ്റ്റർ രാജ്, ഞാൻ നോക്കി, ചന്ദ്രൻ്റെ കയ്യേഷം അത്ര നല്ലതൊന്നും അല്ല, പക്ഷെ അയാളുടെ പ്രായം എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് ജോലി ചെയ്യിക്കാൻ എളുപ്പമാണ്, അവിടെ നമുക്ക് ചന്ദ്രൻ മതി. അതായിരുന്നു അഡ്വാൻറ്റേജ്. നമ്മൾ ഓടി നടന്ന് ജോലി ചെയ്യും, ഒരു മടിയില്ല, അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ പിന്നെ അതൊരു ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തൊട്ടു. അതായിരുന്നു ആ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. അത് സൂപ്പർ ഹിറ്റായ സിനിമയാണ്, നല്ല പാട്ടുകളാണ്. അത് മൈസൂരിലാണ് ഷൂട്ടിംഗ്. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ലേഡീസ് ഹോസ്റ്റൽ കോളേജുകൾ, അങ്ങനെ ആരൻ സാറുടെ കൂടെ കുറേ സിനിമകൾ വർക്ക് ചെയ്തു അസൻ ഡയറക്ടറായിട്ട്. അത് വർക്ക് ചെയ്യുമ്പോഴേക്കും ജെ സി ഡയറക്ടറായിരുന്നു, ജെ സി എന്നെ തന്നെ വിളിച്ചു. അന്ന് ആദ്യം ഞാൻ വർക്ക് ചെയ്ത് എറണാകുളം നാഷണൽ രാസവണ്ടിയിലും ജെ സി നടനായിരുന്നു, അന്ന് ആക്ടിംഗ് ആയിരുന്നു. പിന്നെ അഴിമുഖം എത്തിയപ്പോഴേക്കും ജെ സി സാറ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്നു. പിന്നെ ഡയറക്ടറായപ്പോൾ ഞങ്ങളെ വിളിച്ചു. അപ്പോൾ ഞാനും അപ്പോൾ എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ടുണ്ടായിരുന്നു സത്യനാണ്, സത്യനദി കടന്ന്. ഞങ്ങൾ രണ്ടുപേരാണ് പോയിട്ട് വർക്ക് ചെയ്തത് പടങ്ങൾ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഭാഷണും ഹരിഹരനും കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഭാഷണം ഇൻഡിപെൻഡൻ്റ് ഡയറക്ടറായി. അപ്പോൾ പറഞ്ഞു ചന്ദ്രൻ തന്നെ എൻ്റെ കൂടെ വേണം പറഞ്ഞു. അപ്പോൾ ഞാൻ ആരൻ സാറ് ചോദിച്ചിട്ട് പറയാമോ, ആരൻ സാർ അയ്യോ എൻ്റെ ഗുരുവാണ്, തീർച്ചയായും നീ വർക്കണം, എന്നെ ഡയറക്ടറാക്കിയത് അദ്ദേഹമാണ്. അങ്ങനെ ഞാൻ ഡോക്ടർ ഭാഷണോട് മൂന്നാം സിനിമ വിളിച്ചു. അപ്പോൾ കിട്ടിയ അഡ്വാൻറ്റേജ് എന്തായാലും വെച്ചാൽ അദ്ദേഹം പലപ്പോഴും ഷൂട്ടിങ്ങിന് വരില്ല, കാരണം ക്ലിനിക്കുണ്ട്, ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ സീനൊക്കെ എഴുതി തരും, ഇത് നീ പോയി എടുത്തോ, ഞാൻ പിന്നെ വരാൻ പറയും. അപ്പോൾ എനിക്ക് കൂടുതൽ ഫ്രീഡം കിട്ടി ഇൻഡിപെൻഡൻ്റായി ചെയ്യാൻ. ഞാൻ ചെയ്ത് പഠിച്ചു, തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ഡയറക്ടർ അപ്പോഴേ ആയി, സത്യം പറഞ്ഞാൽ ആ നാലഞ്ച് സിനിമകളിൽ കൂടെ. അത് വലിയൊരു അഡ്വാൻറ്റേജായി. അപ്പം മൂന്നാല് സിനിമ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു, നീ ദിവസം ചെയ്യുക എന്നിട്ട് എൻ്റെ പേരിടുക, അതത്ര സുഖമില്ല. അടുത്ത സിനിമ എൻ്റെ പേര് ചെയ്താൽ മതി പറഞ്ഞു. അയ്യോ ഞാൻ പറഞ്ഞു, എനിക്ക് ഞാൻ സഖ്യം നായിട്ടില്ല പറഞ്ഞു. നീ ആയിട്ടുണ്ട്, ഇറങ്ങിയ നാല് പടവും നീ ചെയ്താണ്, നീ ചെയ്താൽ മതി. അങ്ങനെ പത്താമത്തെ വയസ്സിൽ എന്നെ പിടിച്ച് ഡയറക്ടറാക്കി. ഡയറക്ടറാക്കി ഞാൻ അതിലോട്ട് വരാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആൻസർ എന്തെന്ന് പറഞ്ഞു കൊടുത്താലോ. ഏതാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ പേര്? ഞാനാണോ പറയേണ്ടത്? ബാക്കി എല്ലാവരും പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞോ? എനിക്ക് തോന്നുന്നു സി മാലിക് ആസിഡ്. മാലിക് ആസിഡ് ആണ്. അപ്പോൾ ഡെയിലി ഇപ്പം ആപ്പിൾ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നതോ എന്നാലും തെറ്റാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ലോക്ക് ചെയ്യാം, കമ്പ്യൂട്ടർ ലോക്ക് ചെയ്തോളൂ. സി മാലിക് ആസിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ സി മാലിക് ആസിഡ് ആണോ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? യെസ്, സി മാലിക് ആസിഡ് ആണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. അപ്പോൾ ഉത്തരം ശരിയാണ്. അപ്പം ഗിഫ്റ്റ് ഇവിടെ റെഡിയാണ്. താങ്ക് യു. യെസ്, ജോണറിൽ വെൽറ്റു നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ്, ഞാൻ കയ്യോടെ തരാം. താങ്ക് യു. സോ ഒരു ഗിഫ്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റിന് ആൻസർ പറയുമ്പോൾ അടുത്ത ഗിഫ്റ്റും ഞാൻ തരും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ പെട്ടെന്ന് തന്നെ. പ്ലീസ്. യെസ്, സോ ഞങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനും എന്താ തന്നോളൂ, ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യില്ല, എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറിയാൻ വേണ്ടിയിട്ട്. യെസ്, ഇലക്ട്രോ ഗ്രീൻ മോട്ടോഴ്സ് പ്രസൻസ് ബിഗ് 20 ഷോപ്പിംഗ് ഫെസ്റ്റിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ഏതാണ് എന്നാണ് കേരളമാണെന്നുള്ളവർക്ക് പറയാം. സംസ്ഥാനം ചോദിച്ചു കഴിയുമ്പോൾ അടുത്ത ജില്ല ഏതാണെന്നാണ്. എ ആണ് എറണാകുളം, ബി ആണ് കോട്ടയം, സി തിരുവനന്തപുരം, ഡി തൃശ്ശൂർ. ഇതിലേതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നിങ്ങൾക്കുള്ള 1:20 ആണ് ടൈം. സോ ദാറ്റ് ടൈം സ്റ്റാർട്ട്സ് നൗ. സോ അവർക്കുള്ള 1:20 ടൈം. നമുക്ക് നീ സംസാരിക്കാനുള്ള സമയം വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം അങ്ങനെ ഫസ്റ്റ് ആദ്യമായിട്ട് അങ്ങനെ സാറ് പറഞ്ഞ് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു 19-ാമത്തെ വയസ്സിൽ. എനിക്കൊന്നും 19-ാമത്തെ വയസ്സിൽ അധികം ആർക്കും ആ ഒരു ഭാഗ്യം കിട്ടിക്കാണില്ലേ? എല്ലാവരും ചെയ്യുന്നുണ്ട്, അന്നത്തെ കാലത്തൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ ഒരു സമയത്ത് ഒരിക്കലും പറ്റില്ല. ഇപ്പൊ ഡിജിറ്റൽ വന്നോട്ട് ഇപ്പൊ ചെറിയ കുട്ടികൾ വരെ മൊബൈലൊക്കെ സിനിമ അതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷെ അന്ന് ഒരു ഫിലിമിൽ സിനിമ എടുക്കാം, അത് മദ്രാസിൽ പോയി 19 വയസ്സിൽ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഇംപോസിബിൾ. ഒരിക്കലും ഒരിക്കലും പറ്റില്ല. ഒരു സിനിമ എടുക്കാന്ന് പറയുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആ എക്സ്പീരിയൻസ് പറഞ്ഞു വെച്ചാൽ എൻ്റെ ഞാൻ അപ്പോഴേക്കും 14 ഡയറക്ടേഴ്സിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുകയാണ്, നീ സിനിമ ചെയ്യാൻ പോകണം 19 വയസ്സിൽ. അപ്പോൾ എല്ലാവരും അവൻ ചെയ്യേ എന്ന് ചോദിക്കുന്ന കളിയാക്കുന്നവരുണ്ട്, അവൻ കുട്ടിയല്ലേ, അവനെ കൊണ്ട് സിനിമ ചെയ്യിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരും പോയി കണ്ടു പറഞ്ഞു, ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകണം തീരുമാനിച്ചു. ആദ്യം ആരൻ സാറടുത്ത് പറഞ്ഞു, പിന്നെ ഭാസ്കർ മാഷ്ടത്ത് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, കൊള്ളാം നല്ലതാണ്, നീ പക്ഷേ ഒരു വലിയ ക്യാമറമാനെ വെക്കണം, കാരണം നീ കൊച്ചുകുട്ടിയാണ്, നിനക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അത് റെക്ടിഫൈ ചെയ്യാം. ആ അപ്പോൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ പക്ഷേ അത് ആഗ്രഹമില്ലായിരുന്നു, എനിക്ക് വലിയ ക്യാമറമാനെ വെക്കാൻ പേടിയായിരുന്നു. കാരണം അവരൊക്കെ എൻ്റെ ഗുരുക്കന്മാരാണ്, അവരോട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അവിടെ വെക്കുമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ധിക്കാരോ അഹങ്കാരോ ആവും. അപ്പോൾ എനിക്ക് എൻ്റെ പ്രായത്തിലുള്ള ഒരാളെ തന്നെ കിട്ടണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തൊരു മെച്ചം കിട്ടുക, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുമ്പോൾ ഈ ജെ സി സാറിൻ്റെ അഗ്നിപുഷ്പം പറഞ്ഞിട്ട് സിനിമ, അത് കമലഹാസനോ ജയഭാരതിയൊക്കെ തമ്മിച്ച് ജയനൊക്കെ ഉണ്ടായിരുന്നു, അത് ട്രിവാൻഡ്രം ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിന് രാമചന്ദ്ര ബാബുവാണ് ക്യാമറമാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അസിസ്റ്റൻറ്റ് വന്നു, ഒരു തടിച്ചിട്ട്
എന്നെക്കാൾ തഴിഞ്ഞുള്ളൊരു പയ്യൻ വന്ന്. അപ്പോൾ ഞാനും അവനും സത്യനും, സത്യന എൻ്റെ സെക്കൻഡ് ഡെസ്റ്റിനെ, ഞങ്ങൾ മൂന്നര റൂമിലാണ് കിടക്കണം. അപ്പോൾ അവൻ പാവമാണ്, അവൻ ഞാൻ കണ്ടിട്ടുണ്ട് മദ്രാസിൽ വാഹിനി സ്റ്റുഡിയോയിലൊക്കെ വർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ട്, മലയാളിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവിടെ വന്നപ്പോഴാണ് മലയാളിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അവൻ വൈകുന്നേരം ഈ അന്ന് ഈ രാത്രി ഷൂട്ടിങ്ങിനൊക്കെ ഞങ്ങൾക്കുള്ള ആകാശം തമിഴന്മാരാണ്, അന്ന് തമിഴിയൻസാണ് ഔട്ട്ഡോർ യൂണിറ്റൊക്കെ, മലയാളികളില്ല ഇവിടെ ഔട്ട്ഡോർ യൂണിറ്റും ഇല്ല കേരളത്തിൽ. അന്ന് മുഴുവൻ മദ്രാസിന് വേണം ഷൂട്ടിംഗ് യൂണിറ്റ് വരാൻ. വർക്ക് ചെയ്യുമ്പോൾ ഈ ജെ സി സാർ ഈ നാടകത്തിൻ്റെ ആളുകളുണ്ട്, രാത്രി ഷൂട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം, എന്നും രാവിലെ 4 മണിയാകും ഷൂട്ടിംഗ് കഴിയുമ്പോൾ. അതുകൊണ്ട് ഇവർക്കൊക്കെ ഭയങ്കര ദേഷ്യവും വെറുപ്പാണ്, ഇയാൾ മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ രാത്രി കിട്ടുന്ന ഫുഡ് ഒരു വിത്തൗട്ട് ബ്രേക്ക് പോകും, 12 മണിയാകുമ്പോൾ കുറേ പൊറോട്ടയും താറാമുട്ടയും കിട്ടും. തമിലിയൻസിന് താറാമുട്ട കഴിച്ചപ്പോൾ ജീവിതത്തിൽ പരിചയമില്ല, അവർ ഭയങ്കര ചീത്തയാണ് ദിവസവും രാത്രി, എന്നാ അത് വാത്തുമുട്ട കൊടുക്കറാങ്ക, ഇത് കുറിച്ച് എപ്പടി സാപ്പിടുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ വേസ്റ്റ് ആവും. അപ്പോൾ ഇവൻ എന്നോട് പറയും, ആ മുട്ടയൊക്കെ പഠിച്ചു ആയിക്കോളും താടാ ഞാൻ കഴിച്ചോളാം. അപ്പോൾ 10-45 പൊറോട്ടയും 10-50 താറാമുട്ടയും ഞാൻ പോയി പെറുക്കിട്ട് വരും, ഇതൊക്കെ ഇവനിരുന്ന് കഴിക്കും. അവന് പേര് ഞാൻ പറയാം. അവരിതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നോക്കുമ്പോൾ പിന്നെ ഷൂട്ടിംഗ് രാത്രിയുണ്ട്, അപ്പോൾ 1 hour ബ്രേക്ക് ഉണ്ട്. അത് ദഹിക്കാനായിട്ട് അന്ന് ഈ 5K 10K പറഞ്ഞ വലിയ വലിയ ലൈറ്റ്സാണ് യൂസ് ചെയ്യുന്നത്, അത് എടുത്തിട്ട് അങ്ങോട്ട് ഇരുട്ടത്ത് നടക്കുന്നുണ്ടാവും ദഹിക്കാനായിട്ട്. അപ്പം നിന്നെ പിന്നെ ഇത് കഷ്ടപ്പെട്ട് കഴിക്കണേ, അത് പറഞ്ഞിട്ട് കാര്യം വിശക്കുമ്പോൾ കഴിക്കണ്ടേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനത് ഭയങ്കര രസമായിട്ട് ഞാനും സത്യനും കളിയാക്കി വരാം. അപ്പോൾ അങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ എൻ്റെ വർക്കൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഡയറക്ടർ ആവുകയാണെങ്കിൽ തന്നെ ഞാൻ ക്യാമറമാനാക്കാം. അപ്പോൾ ആ പിന്നെ എന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ എന്നെ പറഞ്ഞു, ഞാൻ അവസാനം ബാലേട്ടനെ വിളിക്കുക, ഡോക്ടർ ബാലനെ ഞാൻ ബാലേട്ടനെ, ബാലേട്ടനോട് ബാലേട്ട അവരൊക്കെ കിട്ടും ക്യാമറമാനായിട്ട്, മെല്ലി റാണി റെഡിയാണ്, യു രാജഗോപാൽ റെഡിയാണ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്, എസ് ജെ തോമസ് റെഡിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം അവരെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് പേടിയാണ്, അവരൊക്കെ എൻ്റെ ഗുരുക്കന്മാരാണ്, അവരോട് ഞാനൊന്നും അധികാരം ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രായത്തിലുള്ള ഒരാളും പറഞ്ഞു. അപ്പോൾ ഞാനൊരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട്, അവൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ അവന് വർക്കറിയാം. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ഡോക്ടർ ഭാഷനോട് പറഞ്ഞു, ശരി ചന്ദ്രൻ്റെ ഇഷ്ടം, ചന്ദ്രൻ്റെ ഡയറക്ഷനിൽ ഞാൻ കൈകടത്തില്ല. എനിക്ക് കിട്ടിയിട്ടില്ല ഏറ്റവും വലിയ ഭാഗ്യം, ആ പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞ വാക്ക്, ചന്ദ്രൻ ആ സിനിമ എടുത്ത് ഓക്കെ ആയി എന്ന് പറഞ്ഞ ശേഷം ഞാൻ കാണുള്ളൂ, അതുവരെ കാണില്ല. തിയേറ്ററിൽ റിലീസാകുമ്പോൾ പറഞ്ഞോളൂ ചന്ദ്രൻ കണ്ടോയെന്ന് പറഞ്ഞാൽ ഞാൻ കാണാം, ചന്ദ്രൻ തൃപ്തിയായിട്ടില്ലെങ്കിൽ എന്നെ കാണിക്കണ്ട, റീഷൂട്ട് ചെയ്തോളൂ. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടില്ല അന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇവനെ തെരഞ്ഞു പോവാണ്, അതാണ് ക്യാമറമാൻ ആനന്ദക്കുട്ടൻ. അപ്പോൾ അന്ന് അവനെ തെരഞ്ഞു പോയി, അവൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ്റെ ചേച്ചി എന്നെ കണ്ടു, എന്നോട് തമിഴിലൊക്കെ സംസാരിക്കണം ചേച്ചി, അവർക്ക് മദ്രാസിൽ വളർന്നിട്ട് തമിഴിൻ്റെ ഭാഗമായിരിക്കണം. അപ്പോൾ ഞാൻ മലയാളത്തിൽ പറഞ്ഞപ്പോൾ മലയാളിയാണ് വെച്ചാൽ അതെ, ഞാൻ എവിടെ വെച്ചാൽ അവനൊരു സിനിമയുടെ പ്രിവ്യൂ കാണാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അജയനും വിജയനും പറഞ്ഞിട്ട് ശശികുമാർ സാർ ഡയറക്ടർ ചെയ്ത ഒരു ഡബിൾ റോൾ നസി സാർ സിനിമ, അത് എ ബി എൻ സ്റ്റുഡിയോയിൽ പ്രിവ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനവിടെ പോയി തിയേറ്ററിനുള്ളിൽ കയറിയില്ല, പുറത്ത് വെയിറ്റ് ചെയ്തു, ഇൻ്റർവ്യൂവിൽ പോയിട്ട് ഞാൻ എന്നെ വിളിച്ചു, എന്നിട്ട് ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്, നീയാണ് എൻ്റെ ക്യാമറമാൻ, ഞാനോ ആരെ ചോദിച്ചിട്ട്? ഞാൻ പറഞ്ഞു പ്രൊഡ്യൂസറോട് പറഞ്ഞു, സമ്മതിച്ചു ചോദിച്ചു, സമ്മതിച്ചു, ഡാ എനിക്ക് ധൈര്യം ഇല്ല, നീ മതിയടാ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു കൊടുത്ത് പറഞ്ഞത് ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ അവർ എന്നോടൊരു കണ്ടീഷൻ പറഞ്ഞു, ചന്ദ്രൻ ആ ക്യാമറമാൻ വെച്ച് ഷൂട്ട് ചെയ്തു, ഞങ്ങൾക്ക് ആ കുട്ടി ആരാണെന്ന് അറിയില്ല, പക്ഷേ ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ട് അത് മുഴുവൻ ഇട്ട് കാണണം, അത് കണ്ട് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ക്യാമറമാനെ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അയാളെ മാറ്റണം. കാരണം ആ കുട്ടിയെ ഞങ്ങൾക്ക് അറിയില്ല, ആ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷേ ചന്ദ്രൻ്റെ ഭാവി ഞങ്ങൾക്കൊക്കെ പ്രശ്നമാണ്. കഴിഞ്ഞ 7-8 കൊല്ലം ഞങ്ങളുടെ കൂടെ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തുള്ള ആളാണ്, ചന്ദ്രൻ്റെ ഭാവി നഷ്ടപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ദിവസം ഇഷ്ടപ്പെട്ട് കണ്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പറയുന്ന ക്യാമറമാനെ വെച്ചോളാം, ചന്ദ്രൻ്റെ വാശി പാടിയാവണം. ഞാൻ സമ്മതിച്ചു, ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഡേ, ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് 2 ദിവസം മുമ്പ് അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാൻ കാരണം, ഞാൻ ആദ്യമായിട്ട് എടുത്ത ഷൂട്ടിംഗ് KPSലത്ര മുഖത്ത് ക്യാമറ വെച്ചിട്ടാണ് തുടങ്ങിയത്. തീർച്ചയായിട്ടും ആ ക്ലാപ്പ് അടിച്ചത് ലളിത ചേച്ചിയാണ് അഭിനയിച്ചത്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെയായിരുന്നു. അതിന് മുമ്പ് തന്നെ എല്ലാവരും, ഞാൻ ഒരുപാട് പടത്തിൽ അസിസ്റ്റൻ്റ് ആയിട്ട് അവരെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. തികുർച്ചേട്ടൻ്റെ പടത്തിന് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായി വർക്ക് ചെയ്തിട്ടുണ്ട്. തികുർച്ചേട്ടൻ ഉർവശി ഭാരതി പറഞ്ഞിട്ട് പടം ഡയറക്ടർ ചെയ്തപ്പോൾ അന്ന് ഞാനാണ് അസിസ്റ്റൻ്റ് ഡയറക്ടർ. അതുകൊണ്ട് ഇവരൊക്കെ എൻ്റെ ഗുരുക്കന്മാരാണ്. അപ്പോൾ അവരെന്നെ ക്ലാപ്പ് അടിച്ച് തുടങ്ങി, ഈ 14 ഡയറക്ടേഴ്സ് വന്നിരുന്നു, ഷൂട്ട് ചെയ്ത് തുടങ്ങി. ഒരു ദിവസം ഷൂട്ട് ചെയ്തു, അപ്പോൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് വെച്ചാൽ മതി, അന്ന് രാത്രി അർജൻറ്റായി പ്രിൻ്റ് ചെയ്ത് വാങ്ങിക്കണമെന്ന് പ്രിൻ്റ് ചെയ്ത് വാങ്ങിച്ചു. ഞാൻ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഞാനും നമ്മുടെ ആണ്ടുകുട്ടനും കൂടെ വന്നത് ഇപ്പോഴത്തെ എഡിറ്റർ രാജഗോപാൽ, സത്യനന്ദക്കാരൻ്റെയൊക്കെ സിനിമ ചെയ്യുന്ന എഡിറ്റർ, അന്ന് അസിസ്റ്റൻ്റാണ് ജി വെങ്കട്ടറാമൻ്റെ. ഞങ്ങൾ 3 പേരും കൂടി പോയി തിയേറ്ററിൽ കയറിയിരുന്നു. തിയേറ്റർ ഒക്കെ ഉള്ളിൽ നിന്ന് കുറ്റിയിട്ട് വേറെ ആരും കാണേണ്ടവരുടെ ആദ്യത്തെ വർക്കല്ലേ, പേടി. അങ്ങനെ ഇട്ടിട്ട് കണ്ടു, ഫസ്റ്റ് ഷോട്ട് കണ്ടപ്പോൾ ക്ലാപ്പ് അടിച്ചു. തീർച്ചയായിട്ടും ലളിത ചേച്ചി അഭിനയിച്ച് തുടങ്ങി. ട്രോളി ബാക്ക് വന്നു. ട്രോളി ബാക്ക് വരുമ്പോൾ മുകളിലിരിക്കുന്ന ലൈറ്റ് മാനൊക്കെ ഉണ്ട് ഫ്രെയിമിൽ, 2 സൈഡിലും 2 ലൈറ്റ് ഇരിക്കുന്നുണ്ട്. ഇതൊന്നും ഫ്രെയിമൊന്നും പോയിട്ടില്ല. അപ്പോൾ അവൻ എൻ്റെ കയ്യിലിങ്ങനെ കൈവച്ചു, അപ്പം പേടിക്കാൻ തുടങ്ങി. ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് സിനിമ, മിച്ചൽ ക്യാമറയാണ്. അന്ന് ഈ ആരിഫ്ലെക്സ് ഒന്നും സ്റ്റുഡിയോയിൽ ഉപയോഗിക്കില്ല, ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് മാത്രമേ ആരിഫ്ലെക്സ് ഉപയോഗിക്കുള്ളൂ. മറ്റേ സ്റ്റുഡിയോ ബുക്ക് ചെയ്ത് അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് മിച്ചൽ ക്യാമറ. അപ്പോൾ അത് വെച്ച് വർക്ക് ചെയ്യുള്ളൂ പ്രൊഡ്യൂസേഴ്സ്. അതിനുവേണ്ടി പിന്നെ വേറെ കാശികളായി വേറെ ക്യാമറ കൊണ്ടിരില്ല.
അപ്പോൾ അത് ഷൂട്ടിയപ്പോൾ അവൻ ടെൻഷനായി. രണ്ടാമത്തെ ഷോട്ട് ശങ്കരാചേട്ടനും പട്ടൻ സദനും നിൽക്കുന്ന ഒരു ഷോട്ടാണ്. അത് നോക്കിയപ്പോൾ അതിൻ്റെ ബാക്കിലും ഉണ്ട് ഷൂട്ടിംഗ് കാണാൻ വന്ന് അന്ന് വന്ന ഡയറക്ടേഴ്സ് ഇങ്ങനെ നോക്കുന്നുണ്ട് അവരൊക്കെ ഉണ്ട് ഫ്രെയിമിൽ. അപ്പോൾ അവൻ എൻ്റെ കൈ പിടിച്ച് അമർത്തി, ചന്ദ്ര ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു. നമ്മൾ ഇരിക്കേ പറഞ്ഞ് പിടിച്ചിരുത്തി. മൂന്നാമത്തെ ഷോട്ട് നോക്കിയപ്പോൾ ട്രോളി ബാക്ക് വന്നപ്പോൾ തെക്കുറിച്ചേട്ടൻ്റെ ട്രോളി ബാക്ക് വന്ന ഷോട്ടിൽ നോക്കുമ്പോൾ ട്രാക്കുണ്ട് ഫീൽഡിൽ, രണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് എടുത്ത് മാറ്റാൻ മറന്നിട്ടുണ്ട്. അതുകൊണ്ട് അവൻ കരഞ്ഞു. ഞാൻ പോണു എന്നെ വിട്ടേക്ക് എന്നിട്ട് എണീച്ചു ഇരിക്കടാ പറഞ്ഞിട്ട് അവിടെ ഇരുത്തി. നാലാമത്തെ ഷോട്ട് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട്. അഞ്ചാമത്തെ ഷോട്ട് നന്നായിട്ടുണ്ട്. ബാക്കി അവിടെ നിങ്ങളെല്ലാം നന്നായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ നെർവസ് ആയതാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ക്യാമറമാന് ചാൻസ് കിട്ടിയപ്പോൾ അവൻ ടെൻഷനായി പോയി. എനിക്ക് അനുഭവങ്ങളുണ്ട്, ഞാൻ ഒരുപാട് പടം മറ്റുള്ളൊരു പേരാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട്. അവൻ ഫസ്റ്റ് ടൈമാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ക്യാമറ ചെയ്യുന്നത്. പുറത്ത് ഈ മിക്സൽ ക്യാമറയും അതിന് ആരിഫ്ലെക്സ് പോലെ നോക്കാനുള്ള സൗകര്യമൊന്നുമില്ല. അത് ക്ലോസ് ചെയ്ത് ഇങ്ങനെ വി ഫ്രണ്ടിൽ കൂടെ ബാലൻസ് ചെയ്ത് നോക്കുക വേണം. അന്ന് ആ ടെക്നിക്കൊന്നും ഇപ്പം ആവശ്യമില്ലല്ലോ. അപ്പോൾ അവൻ വിഷമിച്ചത് ഞാൻ ഒന്നും മിണ്ടില്ല. അങ്ങനെ ഒരു 10 മിനിറ്റിൻ്റെ ടോട്ടൽ കണ്ടു. 1000 അടി റഷ്, ഒരു റീല് 10 മിനിറ്റ് ഓടും, അതിൽ 1000 അടി ഉണ്ടാവും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും മിണ്ടില്ല, പുറത്തിറങ്ങി. ഇവൻ മണ്ണാൻ കണ്ണു നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്താ ഞാൻ പറയുന്നവനറിയില്ല, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ 1 മിനിറ്റ് ഇപ്പോൾ വരാട്ടോ ഞാൻ ആ ക്യാബിൻ്റെ ഉള്ളിൽ കയറി ചെന്നു. ഓപ്പറേറ്ററിന് ആദ്യത്തെ 3 ഷോട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചു, അത് ചുരുട്ടിയിട്ട് എൻ്റെ പോക്കറ്റിലിട്ടു. ഇതിനി ആരും ജീവിതത്തിൽ കാണരുത്. എന്നിട്ട് അയാൾക്കൊരു 100 രൂപ കൈക്കൂലിയും കൊടുത്തു എന്ന് തന്നെ പറയുകയാണെങ്കിൽ. അയാൾ പറഞ്ഞു ചായ പിടിക്കാൻ മെച്ചുകൾ പറഞ്ഞു കൊടുത്തിട്ട് ആരോടും പറയരുത് പ്ലീസ് എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി വന്നു. നേരെ രാജഗോപാൽ രാജപോലെ പോവാ, ആരോടും പറയണ്ട, വിട്ടേക്ക് മറന്നിരിക്കും. അവന് എങ്ങനെ പറ്റിയിട്ടുണ്ടാവും എനിക്കറിയാം. അവൻ ലൈറ്റിംഗ് നല്ലതാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ലൈറ്റപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കളർ ആർക്ക് വേണമെങ്കിൽ എടുക്കാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇപ്പോഴും നമുക്ക് പല ക്യാമറമാനും ഇപ്പോഴത്തെ ക്യാമറമാർക്ക് എടുക്കാൻ പറ്റില്ല. എടുത്താൽ മെർജായി പോവും കളറും തലയും, തലയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചിലപ്പോൾ മെർജായി. ഒരു വെള്ള ഷർട്ട് ഇട്ടിരുന്ന വെള്ള ഷർട്ടും ചോരം കൂടി ഒന്നിച്ചാവും, തല മാത്രമേ കള്ളൂ. അപ്പോൾ അത് ലൈറ്റപ്പ് ചെയ്യാൻ നന്നായിട്ട് അറിയണം. അത് അവൻ നല്ലപോലെ അറിയാമെന്നുള്ളത് മനസ്സിലാക്കി. അവൻ രാമേന്ദ്ര ബാബുവിൻ്റെ ശിക്ഷനായിരുന്നു, നന്നായി പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും മിണ്ടില്ല. സെറ്റിൽ ഉച്ചയ്ക്ക് ഷൂട്ടിംഗ് വെച്ചിരുന്നപ്പോൾ ആദ്യം ജയഭാരി വന്നു. എൻ്റെ ഒരു തമ്മിലെ സംശയം, ഡേ തമ്പി ഇങ്ങ് വാടാ, എന്നാ ചേട്ടാ എവിടെ 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 ഞാൻ നല്ലവർക്ക് നല്ല ഉന്മേഷോടാ പറഞ്ഞു. ഞാൻ സത്യമായിട്ട് നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് എൻ്റെ സിക്കുറിച്ചേട്ടൻ വിളിച്ചു, ഇവിടെ വാമോനെ പറടാ. ഞാൻ ചേച്ചേട്ടൻ നന്നായിട്ടുണ്ട്, ഒരു 2-3 ഷോട്ടിൽ ചെറിയ സ്ക്രാച്ചസ് എന്തോ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു. അത് എനിക്ക് റീഷൂട്ട് ചെയ്യണം. അയ്യോ എൻ്റെ പടമാണ്, എത്ര പ്രാവശ്യം വിളിച്ചാൽ റീഷൂട്ട് ചെയ്തോ. അപ്പോൾ പകുതി സമാധാനമായി, ഒരന്നോടെ പറഞ്ഞു ഞാൻ. അത് കഴിഞ്ഞപ്പോൾ ബാലേട്ടൻ വന്നു, ഡോക്ടർ ഇങ്ങനെ ഒരു സിഗരറ്റൊക്കെ വെച്ചിട്ടു. മോനെ ഇവിടെ വാ, അവരെ എൻ്റെ സോളിൽ കയറ്റി ഇങ്ങനെ കൂട്ടിയിട്ട് പുറത്തേക്ക് പോയി. ആരും കാണുമ്പോൾ സത്യം പറ എങ്ങനെയുണ്ട്. അപ്പോൾ ഞാനങ്ങ് ചിരിച്ചിട്ടുണ്ട്, ബലട്ട അവന് ലൈറ്റിംഗ് അറിയാൻ നന്നായി ചെയ്തിട്ടുണ്ട്. അവൻ നെർവസ് ആയിട്ടുണ്ട്, ആദ്യത്തെ 2-3 ഷോട്ട് കുറച്ച് കേട് വന്നിട്ടുണ്ട്. അത് റീഷൂട്ട് ചെയ്താൽ മാത്രം മതി, അവനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. തനിക്ക് ധൈര്യം ഉണ്ടാവും മതി അവന്, ഉണ്ട് ബലട്ട എൻ്റെ ലൈഫ് കേടുവരില്ല അവൻ മതി. ചന്ദ്രൻ തരേണ്ടി വെച്ചോ ആ റീഷൂട്ട് നമ്മൾ ഷോട്ട് ചെയ്ത് ആരോടും ചോദിക്കണ്ട, അത് ചെയ്തോളൂ. അങ്ങനെ ആനന്ദക്കുട്ടൻ പറഞ്ഞ ക്യാമറമാൻ അവിടുന്നാണ് ജനിക്കുന്നത്. അന്ന് ഞാൻ കളഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവൻ ആ ചാൻസ് അപ്പോൾ വന്നിട്ടുണ്ടാവില്ല. അന്ന് കളഞ്ഞില്ല, അവൻ വന്നു. അതിനുശേഷം എൻ്റെ കൂടെ 46 സിനിമകൾ ക്യാമറമാനായിട്ട് വർക്ക് ചെയ്തു. നമുക്കിവിടെ നമ്മുടെ ആൻസർ ഒന്ന് നോക്കിയാലോ. നോക്കാലോ നമുക്ക് ആൻസർ പറയാം. കാരണം എനിക്ക് അവർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക എന്താ ആൻസർ എന്ന് അറിയാൻ വേണ്ടി. ഞങ്ങളോട് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അതിലോട്ട് മുഴുകിപ്പോയി. സോ നമുക്ക് നമ്മുടെ ആൻസർ എന്താ നോക്കാം അല്ലേ. യെസ്, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ഏതാണ് എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതാണ്? എറണാകുളമാണോ, കോട്ടയമാണോ, തിരുവനന്തപുരമാണോ, തൃശ്ശൂരാണോ? എറണാകുളമാണെന്നാണ് എൻ്റെ വിശ്വാസം. എറണാകുളമാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിപ്പോൾ എന്തായാലും എറണാകുളത്താണ് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് എറണാകുളത്ത് തന്നെ പിടിക്കാൻ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ലോക്ക് ചെയ്യാം കേട്ടോ. ഏ എറണാകുളമാണ് ഞങ്ങൾ പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ഏതാണെന്ന് ചോദിച്ചപ്പോൾ എറണാകുളം. ഏ എറണാകുളമാണ് ഞങ്ങളുടെ ആൻസർ. കമ്പ്യൂട്ടർ പറഞ്ഞു തരും ഏതാണ് ആൻസർ, ശരിയാണോ തെറ്റാണോ. ആൻസർ ശരിയാണ്, എറണാകുളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല. യെസ്, അപ്പോൾ ഉത്തരം ശരിയാണ്. അടുത്ത ഉത്തരം ശരിയാക്കിയിരിക്കുന്നു. സോ പേൾസ് ഫാഷൻ ബൊട്ടീക്ക് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. താങ്ക് യു. യെസ്, അങ്ങനെ 2 ഉത്തരം ശരിയായിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സാറിൻ്റെ ഫസ്റ്റ് സിനിമയുടെ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ആനന്ദക്കുട്ടൻ സാറ് സിനിമയിലേക്ക് വന്നു. സാറിൻ്റെ ഫസ്റ്റ് സിനിമ അങ്ങനെ ഇപ്പം മനസ്സൊരുമയിൽ, അതല്ലേ സാറിൻ്റെ പേര് അല്ലേ. സോ അപ്പോൾ സെക്കൻഡ് മൂവി അതിനെ പറ്റി നമുക്ക്. ഞാൻ മനസ്സൊരുമയിൽ സിനിമ ചെയ്ത് ആക്ച്വലി ജയഭാരതി, വിൻസെൻറ്റ്, ജയൻ, രാഘവൻ, പ്രവീണ പറഞ്ഞിട്ട് ആക്ട്രസ് തമ്മിലായിരുന്നു. ഭാഗ്യരാജിൻ്റെ ആദ്യത്തെ വൈഫായിരുന്നു, അവർ മരിച്ചു പോയി. പിന്നെ അവരൊക്കെ ആയിരുന്നു അതിൽ അഭിനയിച്ചിരുന്നത്. ശങ്കരാടി, കെ പി എസ് ലളിതാസി കുറിച്ച്, പട്ടംതോതൻ, പപ്പു, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. ഒരു ഒരു കോമഡി എൻ്റർടൈനറായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സീരിയസ് സബ്ജക്റ്റ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ജലതരംഗം പറഞ്ഞിട്ടൊരു ഒരു ഫാമിലി ഡ്രാമ ചെയ്യാൻ തുടങ്ങി. മധു ഷീലയാണ് അതിന് ഫിക്സ് ചെയ്തത്. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ മധു സാറ്
വലിയ ഡയറക്ടറാണ് ആ സമയം കഴിയപ്പോഴും വലിയ ഡയറക്ടറെ കഴിയുമ്പോൾ സാറൊന്നും ആര് വിളിച്ചാലും കിട്ടില്ല. അത്രയും ബിസിയസ്റ്റ് ഡയറക്ടർ ആക്ടറൊക്കെ മാറിയ സമയത്താണ് ഞാൻ ഈ സിനിമ. അപ്പോൾ എനിക്ക് മസാറിന് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. പക്ഷേ ഞാൻ കുറേ സിനിമകൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തിട്ടുണ്ട് മസാറ് കൂടെ. ആ പരിചയമുണ്ട്. അത് പറഞ്ഞു കഴിയുമ്പോൾ തോന്നുന്നത് ഉമ്മാച്ചുവിലാണ് ഞാൻ മസാറിനെ ആദ്യമായി കാണുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അതൊരു ഭയങ്കര കോയിൻസിഡന്റ് ആണ്. ഞാനൊരു 10-12 വയസ്സിൽ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ കൊല്ലങ്കോട് ഒരു ഉദയ കലാസമിതി പറഞ്ഞിട്ട് കലാസമിതിയാണ് വായനശാല. അപ്പോൾ അവരൊരു നാടകം ചെയ്തപ്പോൾ ഞാനൊരു ബാലനടനായിട്ട് അഭിനയിച്ചു സി എൽ ജോസിൻ്റെ വിഷക്കാറ്റ് മണൽക്കാട് പറഞ്ഞിട്ട്. ആ നാടകം അഭിനയിക്കുമ്പോൾ അവിടെ ഞങ്ങളുടെ നാട്ടിലൊരു ലോക്കലായിട്ടുള്ള ഒരു അപ്പുമേനം പറഞ്ഞിട്ട് ആൾ പറഞ്ഞു നമുക്ക് ഉദ്ഘാടനത്തിന് ഞാൻ മധുവിനെ കൊണ്ടുവരാം. ഇവിടെ അടുത്തൊരു സിനിമയ്ക്ക് വന്നിട്ട് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ഉദ്ഘാടനത്തിന് മധുവും ശാരദയാണ് വരുന്നത് ആ നാടകം. അന്നാണ് ഞാൻ ഒരു ജീവിതത്തിലൊരു സിനിമ നടനെ ആദ്യമായി കാണുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് തൊട്ട് നോക്കി അടുത്ത് നിന്നു. അപ്പോൾ വിചാരിച്ചു അന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല ഒരിക്കലും സിനിമയിൽ വരുന്നത്. അത് കഴിഞ്ഞ് മദ്രാസിൽ സിനിമയിലേക്ക് വന്നപ്പോൾ ഭാസ്കർ മാഷ് കൂടെ ചേരാൻ തീരുമാനിച്ചു വന്നപ്പോൾ അന്നാണ് മധുസാർ ഡയറക്റ്റ് ചെയ്ത ആദ്യത്തെ സിനിമ റിലീസാവണം. അപ്പോൾ ഒരു മലയാള സിനിമകൾ റിലീസാവുന്ന ഒരു തിയേറ്റർ അന്ന് മദ്രാസിലുണ്ട്, എൽഫിൻസ്റ്റൺ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട്. ആ തിയേറ്ററിൽ അന്ന് പ്രിയ എന്ന് പറഞ്ഞ മധുസാറിൻ്റെ സിനിമ റിലീസായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് പോയി കണ്ടു. അപ്പോൾ മധുസാർ ഡയറക്ടറായി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മാച്ചു. അപ്പോൾ ഞാൻ താമസിക്കുന്ന ലോഡ്ജിൻ്റെ കുറച്ച് അപ്പുറത്തൊരു ഫ്ലാറ്റിലാണ് സത്യം മാഷ് താമസിക്കുന്നത്, നമ്മുടെ പഴയ മഹാനായ നടൻ. അപ്പോൾ ദിവസം കാണാറുണ്ട്. അദ്ദേഹം കാലത്ത് 5:30 മോർണിംഗ് വാക്കിന് പോകണം കാണാം, ഒരു വൈറ്റ് ബനിയനും വൈറ്റ് പാൻറ്റൊക്കെ ഇട്ടിട്ട് നടന്നു. അപ്പോൾ ഞങ്ങൾക്ക് നോക്കുന്ന പുള്ളിക്കാരെ ഞങ്ങൾ മലയാളികളാണ്, ഇങ്ങനെ നോക്കിയിട്ട് അത് പോകും, ഒന്നും മിണ്ടില്ല, ഞങ്ങളൊക്കെ നോക്കി നിൽക്കുന്നത് കാണുമല്ലോ. അപ്പോൾ ഒരു ദിവസം ഞാൻ ഭാസ്കർ മാഷ് പറഞ്ഞു ആ നമ്മുടെ അടുത്ത ഉമ്മാച്ചു സത്യനാണ് ചെയ്യാൻ പോണത്, ഈ സ്ക്രിപ്റ്റ് ഒന്നുകൊണ്ട് സത്യന് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സുരഭി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് ഞാൻ എപ്പോഴും കാണാറുണ്ട്, അതിൻ്റെ പേര് സുരഭി എന്നായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കൊണ്ടേ കൊടുത്തു. അപ്പോൾ ചോദിച്ചു ആ ആരാ, ഞാനും ഭാസ്കർ മാഷ് അസിസ്റ്റൻ്റാണ്. ആ ലോഡ്ജിൽ താമസിക്കുന്ന ആളല്ലേ? അപ്പം ഞങ്ങൾ അദ്ദേഹം പറഞ്ഞു ആ ഞാൻ ചെതിക്കാറുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് കൊടുത്തു. അത് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിന് മുന്നിൽ ഒരു കാറ് വന്ന് ഭയങ്കര ലോഡ്ജിന് മുന്നിൽ ഹോൺ അടിക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല, പെട്ടെന്ന് അടുത്ത ആൾക്കാരോട് ആരോ ഒരാൾ വന്ന് ഹോൺ അടിക്കുന്നതിന് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ സന്തോഷമാണ്. ഞാൻ ഇറങ്ങി ഓടിച്ചു ഒന്ന് എൻ്റെ ഫ്ലാറ്റിലേക്ക് വരുമോ, സൗകര്യം കിട്ടുമ്പോൾ വന്നാൽ മതി, ഇപ്പം വരണ്ടാന്ന് പറഞ്ഞു. ശരി, ഇവിടെ ഞാൻ പോയി. പോയപ്പോൾ എൻ്റെ അടുത്ത് ആ സ്ക്രിപ്റ്റ് എടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ വായിച്ചു, ഇതുകൊണ്ട് മാഷ ഹെൽപ്പ് ചെയ്യണം, എനിക്ക് ചില ഹെൽത്തിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, എനിക്കിപ്പോൾ ഇത് സബ്ജക്ട് ചെയ്യാൻ പറ്റില്ല, ഞാൻ മാഷോട് വിളിച്ച് പറഞ്ഞോളാം, ഒന്ന് കൊണ്ടേ കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാഷക്കത് കൊണ്ടേ കൊടുത്തു. മാഷോട് പറഞ്ഞു ഇങ്ങനെ സത്യമാഷ് പറഞ്ഞു ആ എന്നെയും വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ വർഷമാണ് സത്യമാഷ് മരിക്കുന്നത്. അപ്പോഴാണ് മധുസാറിനെ ഇട്ടിട്ട് ആ റോള് ചെയ്യാൻ തീരുമാനിക്കുന്നത് മായെന്നുള്ളത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ഫ്ലോറിൽ ഷൂട്ടിങ്ങിൽ അസിസ്റ്റന്റ് ഡയറക്ടറെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അവിടെ പുകയൊക്കെ ഇട്ടിട്ടുണ്ട് ക്യാമറമാൻ രാമചന്ദ്രൻ മേനോൻ, വേറെ ക്യാമറമാൻ അദ്ദേഹം വർക്ക് ചെയ്യണു, ഭാസ്കർ മാഷ് ഉണ്ട്. അപ്പോൾ ഞാൻ ക്ലാബോർഡൊക്കെ നന്നായി എൻ്റെ ചേട്ടനൊക്കെ പഠിപ്പിച്ചുകൊണ്ടില്ല, നന്നായി എന്നിങ്ങനെ അടിക്കണം എന്നൊക്കെ അറിയാം, എനിക്ക് തറവാണ്. ഞാൻ ക്ലാബോർഡ് കൊണ്ട് ചെന്നപ്പോൾ ട്രൗസറൊക്കെ ഇട്ടിട്ട് ക്ലാബ് കൊണ്ട് മസകം നോക്കി, എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഡയറക്ഷൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡയറക്ഷൻ ഡയറക്ഷൻ എന്നെ കളിയാക്കി. ഞാൻ ആ ഡയറക്ഷൻ എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പോയി. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചു ഉദാഹരണം. രണ്ടാമത് ക്ലാപ്പ് കൊടുക്കാൻ വന്നപ്പോഴും എൻ്റെ ചോദിച്ചു എവിടുന്നാണ്? ഞാൻ പറഞ്ഞു പാലക്കാട് കൊല്ലംകോട് നിന്ന്. എങ്ങനെ ഇവിടെ വന്നു? ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടൻ എൻ്റെ കൂടെ ഗോപികുമാർ, പിന്നെ വാസുമൻ, ആ ഗോപിയുടെ ബ്രദറാണല്ലേ, ശരി. പിന്നെ വിട്ടു അങ്ങനെ അവിടെ. അപ്പോൾ അന്നൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു, ഞാൻ ആരും കുറ്റം പറയല്ല, അവർ സിനിമ പഠിച്ചവരാണ്. ഞങ്ങളൊക്കെ ഫ്ലോറിൽ വന്ന് ഇങ്ങനെ നിന്ന് കണ്ടു പഠിക്കുന്നവരല്ലേ, അവർ തിയറിയും പ്രാക്ടിക്കലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവരാണ്. അപ്പോൾ അതിന് ഭയങ്കര വാല്യൂ കൽപ്പിച്ചിരുന്നു, അതുണ്ടായിട്ട് കുഴപ്പമില്ല. പക്ഷേ അത് അവർ അത് വെച്ചിട്ട് മറ്റുള്ളവരെ പലരും ഡീഗ്രേഡ് ചെയ്ത് കണ്ടിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം മസാറിനൊക്കെ ഞങ്ങൾ അങ്ങനെ കാണാം, പേടിയാണ് മസാറിനൊക്കെ എല്ലാവർക്കും സംസാരിക്കാനും പേടിയാണ്. മസാർ എന്തായിരിക്കും റിപ്ലൈ പറയാമെന്ന് നമുക്കറിയാം. കാരണം ഒന്നാമത് മസാർ അങ്ങനെ അന്നൊന്നും കൂടുതൽ ആരോടും സംസാരിക്കില്ല, ഭയങ്കര ഇപ്പോൾ വളരെ തമാശ പറയുന്ന ക്യാരക്ടറാണ്. അന്ന് അങ്ങനെ ഭയങ്കര സീരിയസ് കഥാപാത്രമാണ്, ആരോടും കൂടുതൽ മിണ്ടൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്തപ്പോൾ പലപ്പോഴും അസിസ്റ്റന്റ് ഡയറക്ടറായി കഴിയുമ്പോൾ പലപ്പോഴും ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതങ്ങനെയല്ല, ഇങ്ങനെ മതി എന്നൊക്കെ പറയും. ഞാൻ ഒന്ന് മറുപടി വരല്ല മിണ്ടാതെ വരും. അത് എനിക്ക് സിനിമ ഷൂട്ട് ചെയ്യുന്ന തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു സീൻ അഭിനയിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായി. ഫസ്റ്റ് ഡേ തന്നെ ഷൂട്ടിംഗ് വന്നപ്പോൾ മസാർ അഭിനയിക്കാൻ വന്നു. മസാർ വന്നപ്പോൾ അങ്ങനെ അത് അഭിനയിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അത് അങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ശരിയാവില്ല എന്നൊക്കെ ചോദിച്ചു. ഞാൻ അപ്പോൾ പറഞ്ഞു ഒരു കാര്യം പറയണ്ട, മാറ്റുന്നത് പറഞ്ഞോട്ട് ചോദിച്ചു. മസാർ അങ്ങനെ നോക്കി പറയൂ, ഒറ്റയ്ക്ക് പോയി നിന്നു, രണ്ടുപേരും സംസാരിച്ചു. മസാർ സാർ വലിയ ആക്ടറാണ്, സാർ വലിയ ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, എല്ലാമാണ്. ഞാനൊന്നുമല്ല, അവിടെ ഒരു സിനിമയെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ, ഞാൻ കൊച്ചു ഫൈനാണ്, ഇത് രണ്ടാമത്തെ സിനിമയാണ്, എനിക്ക് കിട്ടുന്ന ഗോൾഡൻ ചാൻസാണ്. മധു, ഷീല, അടൂർബാസി എൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭാഗ്യം എന്ത് വേണം.
അപ്പോൾ ഇത് ഞാൻ വിചാരിക്കുമ്പോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പടം ഓടിയില്ലെങ്കിൽ മാസാറിന് അഭിനയിക്കാനറിയില്ല എന്നാരും പറയില്ല. പക്ഷേ ചന്ദ്രകുമാറിന് ഇത്ര നല്ല ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ടും അത് ചെയ്തില്ല. ചന്ദ്രകുമാറെ പടം നശിപ്പിച്ചു എന്നുള്ള അതുകൊണ്ട് എൻ്റെ ഭാവി തീരും. അതുകൊണ്ട് എൻ്റെ വാശി അതാണ്. എനിക്ക് ഞാൻ വിചാരിക്കുന്ന പോലെ കിട്ടണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മോശമാക്കി. ശരി, നമുക്ക് നാളെ ചെയ്താൽ മതിയോ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ മതി, ഇന്ന് വേണ്ട, എന്നാൽ ഞാൻ പോട്ടെ ചോദിച്ചു. എനിക്കൊന്നും നല്ല മൂടില്ല അവിടെ. ശരി, പോയി കാർ കയറി പോയി. അപ്പോൾ ശീലയും അടുവാസിയും ഒക്കെ എന്നോട് പറഞ്ഞു, ചന്ദ്ര ഇനി വരില്ല, അങ്ങനെയാണ് വരില്ല അങ്ങനെ. അപ്പോൾ അടുവാസി ഇങ്ങനെ കളിയാക്കി പറയും, ഗുരുവായൂർ കേശവൻ കണ്ണമൂല മാധവൻ ഒക്കെ പണങ്ങിപ്പോയി, പെടഞ്ഞു ഒക്കെ ഇടഞ്ഞു എന്നൊക്കെ പറയും. അപ്പോൾ ഗുരുവായൂർ കേശവനാണ്, ഇത് കണ്ണമൂല മാധവൻ എന്നാണ് മാസാറിനെ വിളിക്കുന്നത്. ഒക്കെ വരെ ആനയാണ് സാറേ, ഇടഞ്ഞ ഇടഞ്ഞാണെന്നാണ് പറയുന്നത്. ഇനി വരില്ല നോക്കണ്ടെന്ന് പറഞ്ഞു. ഇല്ല വരും, എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു. വരില്ല ചന്ദ്രൻ എന്താ വിചാരിച്ചു. ശീല പറഞ്ഞു, നീ കുട്ടിയാണ്, നിനക്ക് വിവരമില്ല, നീ അങ്ങനെ പോയി പറയാൻ പാടുവോ. ഇപ്പോൾ ഞാൻ സത്യമില്ല പറഞ്ഞു, അതിലെന്താ തെറ്റുള്ളത് എന്ന് പറഞ്ഞു. ഞാൻ നാളെ വെച്ച് പറഞ്ഞു. ഞാൻ ഡോക്ടർ വാസനോട് പറഞ്ഞു, ബാലട്ട എന്നോട് ക്ഷമിക്കണം, ഐ എം സോറി, ഇങ്ങനെ ഷൂട്ട് ചെയ്താൽ നന്നാവില്ല, എനിക്ക് തൃപ്തിയില്ല. അതുകൊണ്ട് ഇന്നത്തെ നമുക്കൊരു 5000 രൂപ വേസ്റ്റ് ആയിരിക്കും. ഒരു ഫുൾ പിക്ചർ വേസ്റ്റ് ആവണേക്കാൾ നല്ല 5000 രൂപ വേസ്റ്റ് ആവുന്നല്ലേ. അതുകൊണ്ട് ഞാൻ നിർത്തി എന്ന് പറഞ്ഞു. നീ ചെയ്തത് നല്ലതാണ് മോനെ, കുഴപ്പമില്ല, വട എന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഞാൻ കണ്ണൊക്കെ നിറഞ്ഞാൽ കരയാൻ തുടങ്ങി. ബാട പറഞ്ഞ് കൂട്ടിട്ട് പോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് ആഹാരമൊക്കെ തന്ന് സമാധാനിപ്പിച്ച് എന്നെ കൊണ്ട് കാറിൽ കൊണ്ട് വീട്ടിൽ ഇറക്കി വിട്ടു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഷൂട്ടിംഗ് വെച്ചു. ഞാൻ ഷീലയെ വെച്ചിട്ട് ക്ലോസപ്പ് തിരിച്ചു തുടങ്ങി. 11 മണിക്ക് കാറ് പോയിട്ടുണ്ട്. മാസാർ സാറിന് 12 മണിക്ക് എണീക്കുള്ളൂ, 1 മണിക്കൂർ മുമ്പ് കാർ അയച്ചു. 3 മണിയായിട്ടും മാസാർ വന്നില്ല. അപ്പോൾ എല്ലാവരും വരില്ല, ഇതെടുക്കുന്ന ഫിലിം വേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 3 കാലാകുമ്പോൾ ഒരു കാർ വന്നു, ആരെ പറഞ്ഞു വന്നിട്ടുണ്ട്, പിന്നിൽ വന്നിട്ടുണ്ടെന്ന്. ഞാൻ നോക്കുന്നില്ല, പേടിച്ചിട്ട് എന്താ പറയാമോന്ന് അറിയില്ല. ഞാൻ എന്നിട്ട് ഷീലയുടെ ഒരു ക്ലോസ് പോയിട്ട് അടുത്ത ക്ലോസ് ഇങ്ങനെ വെച്ച് കുട്ടാ അന്ന് കുട്ടിനെ വിളിച്ച് കുട്ടാ ഇവിടെ വയ്ക്കുക പറയുമ്പോൾ മിസ്റ്റർ ചന്ദ്രൻ പറഞ്ഞു, ഇവിടെ വരും പറഞ്ഞു വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോട് ഇതുണ്ട്, ഈ കയ്യിൽ ബീഡി വെച്ചിട്ടുണ്ടാവും, ഈ കയ്യിൽ തീപ്പെട്ടി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ബീഡി എടുത്തിട്ട് ചുണ്ടി വെച്ചു, നല്ല ദിവസം അതന്നെ ചെയ്തത്, തീപ്പൊടി എടുത്ത് കൊളിച്ചി. എന്നിട്ട് നമുക്ക് അവിടെ പോയി സംസാരിക്കാം. ഞാൻ പോയ സ്ഥലത്തേക്ക് എന്നെ കൂട്ടിയിട്ട് പോയി. ഇങ്ങനെ സീറ്റ് വെച്ചിട്ട് 2 മിനിറ്റ് ബീഡി വെച്ചിട്ട് എൻ്റെ മുഖത്ത് ചെയ്ത് നോക്കി. മലയാള സിനിമയിൽ എൻ്റെ മുഖത്ത് നോക്കി ഇത്രയും ധൈര്യത്തോടെ പറയാൻ ആരും ധൈര്യം കാണിച്ചില്ല. നീ ആണാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഞാൻ തെറ്റെയ്താലും ആ കൊള്ളാം നന്നായിട്ടെന്ന് പറയുള്ളൂ. താ മുഖത്ത് നോക്കി പറഞ്ഞു, മലയാള സിനിമയിൽ തന്തയ്ക്ക് പറഞ്ഞവന്മാരും ഉണ്ടടാ, അങ്ങനെയാ പറഞ്ഞത്. അതെന്താ നല്ലൊരു കമന്റ് ആയിരുന്നു. അപ്പൊ നമുക്കൊരു അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ, നമ്മുടെ പ്രേക്ഷകരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി കഥയിലോട്ട് വരാം. ഞങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നോളൂ. യെസ്, ഇലക്ട്രോ ഗ്രീൻ മോട്ടോഴ്സ് പ്രസൻസ് ബിഗ് 20 ഷോപ്പിംഗ് ഫെസ്റ്റിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമ ഏത്? ഓപ്ഷൻ എ കഭി ഖുഷി കഭി ഗം, ഓപ്ഷൻ ബി ഗുരു, ഓപ്ഷൻ സി ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ, ഓപ്ഷൻ ഡി ദളപതി. ഇതിലേത് സിനിമയാണ് ഏറ്റവും കൂടുതൽ തവണ, ഐ മീൻ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററിൽ പ്രദർശിപ്പിച്ചത് എന്നാണ് കേട്ടോ ചോദ്യം. അപ്പോൾ ശ്രദ്ധിച്ച് ഓപ്ഷൻസ് നോക്കിയിട്ട് ഉത്തരം പറഞ്ഞോളൂ. സോ പ്രേക്ഷകർക്കുള്ള 120 seconds ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് 20 seconds നിങ്ങൾക്ക് ഉത്തരം പറയാം. യെസ്, അങ്ങനെ അന്ന് അങ്ങനെ പറഞ്ഞു, നമുക്ക് തുടങ്ങാൻ എവിടെ നിന്ന് തുടങ്ങി. ഞാൻ ആ ഷോട്ട് 2 എടുത്തു, ഒറ്റ ടേക്കിൽ തന്നെ ഓക്കെ ആയി പറഞ്ഞു. വേണമെങ്കിൽ ഒരിക്കൽ കൂടി എടുക്കാം, തൃപ്തിയാവുന്നവരെ എടുത്തോളൂ എന്നായിരുന്നു കമൻസ്. അപ്പോൾ ശീലയും അടുപ്പാസി എന്നെ പോകുന്നു, ഇതെന്താ ഇങ്ങനെ പറയുന്നത്, ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് 2 കഴിഞ്ഞപ്പോൾ ഒരു ഷോട്ട് വെച്ചപ്പോൾ ഞാൻ കുറച്ച് ടെക്നിക്കലി പറഞ്ഞു പോകണമെന്നുള്ളൂ. ഒരു ഷോട്ട് വെച്ചപ്പോൾ ഇങ്ങനെ ഒരു മാസാറുടെ ഒരു ഞാനൊരു ട്രോളി ഷോട്ട് ഇട്ടു, മാസാറിലേക്ക് ക്യാമറ ട്രോളി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ട്രോളി എന്നൊക്കെ പറഞ്ഞാൽ മരം കൊണ്ടുള്ള ട്രാക്കും ട്രോളിയൊക്കെയാണ്, അതിൽ കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവും പഴയതൊക്കെ. അപ്പോൾ ട്രോളി ഇങ്ങനെ ചർക്കി പോകണം. 3 ടേക്ക് എടുത്തിട്ട് ഓക്കെ ആവുന്നില്ല. ഞാൻ ആനന്ദ കൂട്ടാ ശരിയല്ല, വേണ്ട കൂട്ടാ, അത് വേണ്ട, നന്നാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫിലിം വേസ്റ്റ് ആവണം, ഷോട്ട് ഓക്കെ ആവുന്നില്ല. അപ്പോൾ മാസാർ എന്നോട് ചോദിച്ചു, ചന്ദ്രൻ അതെന്തിനാണ് ട്രോളി ഇട്ട് ഇത്ര ബുദ്ധിമുട്ടുന്നത്, അത് സൂം ചെയ്തെടുത്തൂടെ, എന്നിലേക്ക് സൂം ചെയ്താൽ പോരെ ചോദിച്ചു. അപ്പോൾ ഞാനറിയാതെ എൻ്റെ ടെക്നീഷ്യൻ മനസ്സിൽ വന്നു, ഞാൻ പറഞ്ഞാൽ അത് പറ്റില്ല അവരുടെ. അപ്പോൾ എന്തുകൊണ്ട് പറ്റില്ല ചോദിച്ചു. ഞാൻ സൂം ചെയ്താൽ സർ, നമ്മൾ ക്യാമറ എന്ന് പറയുന്ന പ്രേക്ഷകൻ എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. സൂം ചെയ്യുമ്പോൾ ക്യാരക്ടർ പ്രേക്ഷകനിലേക്ക് വരികയാണ് ചെയ്യുന്നത്, എനിക്കത് വേണ്ട, പ്രേക്ഷകൻ കഥാപാത്രത്തിലേക്ക് പോകണം. അതാണ് ക്യാമറ ട്രോളി മുൻപോട്ട് പോകുമ്പോഴുള്ള വ്യത്യാസം. ഒരു സെക്കൻഡ് ഞാൻ നോക്കി, ഇവിടെ അവർ വിളിച്ചു. എല്ലാ ഷോട്ട് എടുക്കുമ്പോഴും ഇങ്ങനെ കാലവെച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു, എൻ്റെ ഗുരുക്കന്മാർ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലേ, എസ്പെഷ്യലി ഹരൻ സാർ. ടെക്നിക്കലി ഒരുപാട് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഹരിഹരനാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ കൊള്ളാം, ഞാൻ പോലും അങ്ങനെയും ചിന്തിക്കാറില്ല എന്നായിരുന്നു മാസാറിൻ്റെ മറുപടി. ഗുഡ്, വെരി ഗുഡ് എന്ന് പറഞ്ഞു. അതിനുശേഷം 2-3 ഷോട്ട് കഴിയുമ്പോൾ എന്തോ ഷോട്ട് ക്ലോസ് വെച്ചു. അപ്പോൾ ഇങ്ങനെ ശീലയിൽ നോക്കിയിട്ട് നിനക്കൊന്നും സംഭവിക്കില്ല പറയണം. അപ്പോൾ ക്ലോസ് വെച്ചാൽ ചന്ദ്രൻ ഇത് ക്ലോസ് വെച്ചാൽ ശരിയാവില്ല, സജഷനിൽ വെക്കൂ, ശീല കൂടി ഉണ്ടെങ്കിലേ ഞാൻ പറഞ്ഞത് നന്നാവുള്ളൂ.
അല്ലെങ്കിൽ ഞാൻ ഓഡിയൻസിനെ നോക്കി പറയുന്ന പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ശരിയാണ് സാർ പറഞ്ഞത്, എന്നിട്ട് ഞാൻ സജഷൻ ആക്കി സീലേ വരാൻ പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞ് വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഓരോ ഷോട്ട് വയ്ക്കുമ്പോഴും ഞങ്ങൾ നമ്മൾ സർക്കിച്ച് തുടങ്ങി. അതിനാൽ അങ്ങനെ വെച്ചത് അത് ഇതുകൊണ്ടാണ്, അല്ലാതെ ഇങ്ങനെ ആയാലും എങ്ങനെ അങ്ങനെ. അപ്പോൾ ഇവരൊക്കെ ചിന്തിക്കണം, എന്താ ഇത്ര വലിയൊരു ഡയറക്ടർ ചന്ദ്രനുമായിട്ട് ഭയങ്കര തർക്കം, അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ഒരു നാലഞ്ച് ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കാറിൽ വന്നിറങ്ങിയപ്പോൾ ഞാനവിടെ പുറത്തേക്കുണ്ട്, ചന്ദ്രൻ ഇവിടെ വരൂ വിളിച്ചു, ഈ കയ്യിൽ നിന്ന് കുറച്ച് കാശ് എടുത്തു, ഇതാ ഇത് വെച്ചിരുന്നു, കുറച്ച് ഐസ്ക്രീമും ലഡുവൊക്കെ വാങ്ങിട്ട് വരും, ഉച്ചയ്ക്ക് എല്ലാവർക്കും കൊടുക്കണം, ഞാൻ സാറിൻ്റെ പിറന്നാളാണോ അതൊക്കെ പറയാം എന്ന് പറഞ്ഞു. ഞാൻ ഉച്ചയ്ക്ക് എല്ലാവരും ഉണയിക്കും, സാർ ഐസ്ക്രീം ലഡ്ഡു കൊടുക്കണ്ടേ, ചന്ദ്രൻ്റെ കൈയുണ്ട് കൊടുക്കൂ, ഞാൻ എന്താ എൻ്റെ കൈയുണ്ട് പറയാം കൊടുക്കൂ. അങ്ങനെ എല്ലാവരും കഴിച്ചു. അപ്പോൾ എല്ലാവരും ആകാംക്ഷയുടെ വെയിറ്റ് ചെയ്യുമ്പോൾ പുള്ളി ഇങ്ങനെ ഈ കയ്യിൽ നിന്ന് കുറച്ച് കാശെടുത്തു, ഇത് ചന്ദ്രനുള്ള അഡ്വാൻസാണ്. ഉമാ സ്റ്റുഡിയോ പറഞ്ഞ സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ആ സ്റ്റുഡിയോൻ്റെ പേരിൽ ഞാൻ പടങ്ങളൊന്നും എടുത്തിട്ടില്ല. എൻ്റെ ഉമാ സ്റ്റുഡിയോയിൽ ഞാനാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ 11 മണിക്ക് എഴുന്നേക്കുള്ളൂ, എൻ്റെ വർക്കേഴ്സും 11 മണിക്ക് എഴുന്നേക്കുള്ളൂ. അത് ചന്ദ്രനായ പോലെ ഒരാളവിടെ ഉണ്ടെങ്കിൽ എല്ലാം കൃത്യമായി നടക്കും. ചന്ദ്രനെ പോലെ ടച്ചടക്കുള്ള ഒരാളാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ട് ചന്ദ്രനാകുമ്പോൾ 6 മണിക്ക് നോക്കിക്കോളും, അത് ഉമാ സ്റ്റുഡിയോ താക്കോലാണ്, ഇത് അഡ്വാൻസാണ്. അതുകൊണ്ട് അങ്ങനെ ഞാൻ ആ കോമ്പിനേഷൻ അങ്ങനെ അസ്തമയം പറഞ്ഞിട്ട് ആദ്യത്തെ കളർ സിനിമ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയും അസ്തമയം എന്ന് പേരിട്ട് അറമ്പറ്റും, എല്ലാവരും പറഞ്ഞു എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഞാൻ ഞങ്ങൾ പറഞ്ഞത് മഹസാറോട് ഞാൻ പറഞ്ഞു, സാർ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മഹസാറോട് അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ കൂടി വർക്ക് ചെയ്തല്ലോ, ഉദയം ഭാസ്കർ മാഷിലെ ഡയറക്റ്റ് ചെയ്ത് ഉദയം പൊളിഞ്ഞു പോയില്ലേ, അപ്പോൾ പിന്നെ അസ്തമയത്തിനെ കുറിച്ച് പേടിക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അസ്തമയം തന്നെ പേരിട്ട് തുടങ്ങി. നല്ല ഫിലിമായിരുന്നു, ജയഭാരതി കയ്യിൽ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടി, ആ പടത്തിന് നല്ല അവാർഡ് കിട്ടി. അങ്ങനെ അതിൽ നല്ല സൂപ്പർ ഹിറ്റ് സോങ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആ അസ്തമയം നല്ല കളർ ഫിലിമിൽ കൂടെ ആയിരുന്നു. അതിന് മുമ്പ് 4 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ആയിരുന്നു. ഉത്തരം നോക്കിയാലോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമ ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. സോ അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? കഭി ഖുഷി കഭി ഹം ഉണ്ട്, ഗുരു ഉണ്ട്, ദിൽവാലെ ദുൽഹനിയ ലേ ജായേഗെ ഉണ്ട്, ദളപതി ഉണ്ട്. ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമ എനിക്ക് തോന്നുന്നത് എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു, എല്ലാവർക്കും അറിയാവുന്നതാണ്, സി ദിൽവാലെ ദുൽഹനിയ ലേ ജായേഗെ ആണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാൻ ചാൻസ് ഉണ്ട്, കാരണം ഒരു കാലത്ത് കുറച്ചു കാലം വന്നതിന് ശേഷം അത് വീണ്ടും തിയേറ്ററിലേക്ക് വന്നു, പിന്നെ എല്ലാ പത്രങ്ങളിലും എല്ലാത്തിനെ കുറിച്ച് ന്യൂസ് വന്നിട്ടുള്ളതാണ്. സോ അതിൽ നോ ഡൗട്ട് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. സോ നമുക്ക് എന്തായാലും ലോക്ക് ചെയ്യാം, നമ്മുടെ കമ്പ്യൂട്ടർ ആണല്ലോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് കമ്പ്യൂട്ടറോട് എന്തായാലും ലോക്ക് ചെയ്യാം. സി ദിൽവാലെ ദുൽഹനിയ ലേ ജായേഗെ ആണ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്, ഒരേപോലെ പറഞ്ഞിരിക്കുന്നത്. തെറ്റിച്ച കമ്പ്യൂട്ടറിന്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ പ്രശ്നമല്ല. സോ ഉത്തരം തന്നോളൂ, പെട്ടെന്ന് ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്യുകയാണ്. യെസ്, ഉത്തരം സി, ശരി ഉത്തരമാണ്. ദിൽവാലെ ദുൽഹനിയ ലേ ജായേഗെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമ. ഇനി അതിന് വേറെ സിനിമ വന്നിട്ടേ വരേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്തായാലും ഉത്തരം ശരിയാണ് കേട്ടോ. സോ നമ്മുടെ നെക്സ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ ഗ്രീൻ മോട്ടോഴ്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ്. സോ അതും ഞാൻ തന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ കഥകൾ പറഞ്ഞു, കൊതേ ഇതുപോലെ തന്നെ കുറേ നമ്മൾ 2-3 ചോദ്യങ്ങളോളം കേട്ടു. ഇനി നമുക്കൊരു ചോദ്യം ബാക്കിയുണ്ട് ഈ ഒരു എപ്പിസോഡിൽ. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് മുമ്പ് ഒരു പാട്ട് കേട്ടാലോ. തീർച്ചയായും സന്തോഷമുള്ള കാര്യം, നമുക്ക് ചെറിയ പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരാൻ തോന്നുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ പാടാൻ വേണ്ടി വരുന്നത് അങ്കമാലി തുറവൂർ സ്വദേശിയായിട്ടുള്ള സന്തോഷമാണ്. ഒരുപാട് ആൽബം സോങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് സന്തോഷിനെ വിളിക്കാം അല്ലേ. ഏ സന്തോഷ്, വെൽക്കം. സന്തോഷം വന്നിട്ട് സന്തോഷത്തോട് ചോദിക്കാം എന്ത് പാട്ടാണ് പാടാൻ പോകുന്നതൊക്കെ. യെസ്, നമസ്കാരം, വെൽക്കം ടു ബിഗ് 20 ഷോപ്പിംഗ് ഫെസ്റ്റ്. എന്താണ് ദാ സാറിവിടെ ഉണ്ട്, അപ്പൊ ഏത് പാട്ടാണ് സാറിന് വേണ്ടിയാണ് ഇന്ന് പാടാൻ പോകുന്നത്? ഏത് പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പാടുന്നത്? പാടാൻ പോകുന്നത് നമ്മുടെ രവീന്ദ്ര മാഷിന്റെ അനുസ്മരണ ദിനമാണ് March 3rd. അപ്പൊ മാഷിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രൈബ്യൂട്ട് ആണ്. ചമ്പക്കുളം തച്ചൻ എന്ന് പറയുന്ന സിനിമയിൽ ബിച്ചു തിരുമല മാഷ് രചിച്ച രവീന്ദ്ര മാഷിന്റെ ഒരു കുളിക്കുന്നു എന്ന് പറയുന്ന ഒരു ഗാനം. ശരി, അപ്പൊ നമുക്ക് കേൾക്കാം അല്ലേ. സോ രവീന്ദ്രൻ മാഷിന്റെ അനുസ്മരണമാണ്, അപ്പൊ അതിനു വേണ്ടി സാറിന് ട്രിബ്യൂട്ടായിട്ടാണ് ഈ പാട്ട് പാടുന്നത്. സോ ഞങ്ങൾക്ക് സന്തോഷം കേൾക്കുന്നതിൽ. തീർച്ചയാണ്, തുടങ്ങാം. ആദ്യമായി ചെയ്തൊരു ഹിന്ദു ഡിവോഷണൽ സോങ് ആണ്, ഒരു നിറമാല എന്ന് പറയുന്ന വ്യക്തിയാണ് ആൽബം. അതിനുശേഷം ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ നിത്യചൈതന്യം എന്ന് പറയുന്ന ഒരു ആൽബം. അതിനുശേഷം ഒരു പകൽമഴ എന്ന് പറയുന്ന ഒരു യൂട്യൂബിലൊരു ആൽബം. പിന്നീട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഓണം പ്രണയം എന്ന് പറയുന്ന നമ്മുടെ മുരളീകൃഷ്ണ മാഷ് സംവിധാനം ചെയ്ത ഒരു ഗാനം. അതുപോലെ ഇരിങ്ങാലക്കുട കാക്കാത്തുരുത്തിൽ എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്, അവിടെ ഒരു വലിയ സംഗീതാർച്ചനയാണ് അവിടെ പ്രധാനം. അവിടത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു സോങ്, ഒരു ആൽബം സോങ് അത്. പിന്നെ ഒരു ഇതൊരു അവസാനമായിട്ടൊരു OTT പ്ലാറ്റ്ഫോമിലൊരു തമിഴ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശബ്ദം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് പുറത്തേക്ക് വന്നിട്ടില്ല.
എത്രയും പെട്ടെന്ന് അത് റിലീസാവട്ടെ, എല്ലാവരും ആ ശബ്ദം കേൾക്കട്ടെ കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച് കേട്ടോ. ഈ സംഗതി നമ്മളൊരു പാട്ട് കേട്ടു, പാട്ട് പാടി പാട്ടിലേക്ക് വന്നപ്പോഴാണ് ഞാൻ, എനിക്ക് സാറിൻ്റെ സിനിമകളിൽ തന്നെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സിനിമയിലൊരു പാട്ടിനെ പറ്റി ഈ അടുത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ലാലേട്ടനായിട്ട് ബന്ധപ്പെട്ട സംഭവം അല്ലേ? അത് സത്യത്തിൽ എൻ്റെ ഉയരഞ്ഞു നാടകം പറഞ്ഞ സിനിമയിലായിരുന്നു ആ പാട്ട്. അത് മാതളത്തേനുണ്ട്. അത് ഒ എൻ വി എഴുതിയിരുന്നു. ഒരു ഹരിപ്പാട് കെ പി എൻ പിള്ള എന്ന് പറഞ്ഞിട്ട് ആൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹമാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ. ആ പടം റിലീസ് ചെയ്ത് ആ പാട്ട് വീട്ടിൽ മുറിയിൽ പാടിയത് അന്ന് തന്നെ അത് സൂപ്പർ ഹിറ്റായിരുന്നു ആ പാട്ട്. അപ്പോൾ ഈ അടുത്ത കാലത്തെ ഒരു പ്രോഗ്രാമിൽ ലാലിനോട് ആരോ പറഞ്ഞു ആ പാട്ടൊന്ന് പാടി കേട്ടാൽ കൊള്ളാമെന്ന്. അപ്പോൾ വളരെ ഹാപ്പിയായിട്ട് ലാൽ പറഞ്ഞു അത് ഞാൻ ഇങ്ങനെ ചന്ദ്രകുമാറിൻ്റെ സിനിമയിൽ പാടിയിട്ടുള്ള പാട്ടാണ്, ഉയർന്ന നാടകയിൽ ഞാൻ പാടിയ പാട്ടാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞതിനെ മറ്റാൾക്കാരെ അത് മറ്റൊരു തരത്തിലെടുത്ത് ഭയങ്കര കോൺട്രവേഴ്സി ആക്കി മാറ്റി. അവർ പറഞ്ഞു അതെങ്ങനെ ലാലു പറയും, ലാലു പാടിയ പാട്ടല്ലല്ലോ. അപ്പോൾ വീട്ടിൽ മുള്ളിയുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വേണോ മോഹൻലാലിനെ ജീവിക്കാമെന്ന് പറഞ്ഞു. അത് വെറുതെ വളരെ ചീപ്പായിട്ടുള്ളൊരു കോൺട്രവേഴ്സി ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതിനൊരിക്കലും മറുപടി എഴുതുകയും ചെയ്തു. കാരണം അന്ന് പണ്ട് കാലത്ത് സിനിമയിൽ പാടുന്നവർക്ക് പിന്നണി ഗായകർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ക്രീനിൽ പാടുന്നത് മോഹൻലാലും നസീർ സാറും മധു സാറും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചാൽ ആ പാട്ട് ഞാൻ പാടിയതാണെന്ന് പറയും. എന്നാൽ അതിൻ്റെ അർത്ഥം അവർ പാടി എന്നുള്ള, അവർ അഭിനയിച്ചത് കൊണ്ട് പറഞ്ഞെന്ന് മാത്രമുള്ളൂ. പിന്നണിയിൽ പാടുന്നവർ പലരുണ്ട്, തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇപ്പോൾ ഡബ്ബിങ്ങും അങ്ങനെയല്ലോ, പല നായകന്മാർ അഭിനയിച്ചിട്ട് അവർക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വോയിസ് കൊടുത്ത് പിന്നെ പറയാം, അതുകൊണ്ട് ഞാനാണ് അഭിനയിച്ചതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ അർത്ഥത്തിലായിരുന്നു അതിന് വെറുതെ പറഞ്ഞു. ഞാൻ എന്നിട്ട് അതിന് മറുപടി പറഞ്ഞതായിരുന്നു പറഞ്ഞുള്ളൂ, ഒരിക്കലും മോഹൻലാലിന് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് വേണ്ടി 100 പാട്ട് പാടാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഉണ്ട്, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. 100 പടം എടുക്കുക, അദ്ദേഹത്തിന് തന്നെ എല്ലാ പടത്തിലും പാട്ട് പാടാം. പിന്നെ ഇനിയിപ്പോൾ വീട്ടിൽ മുറി പണ്ട് പാടിയ ഒരു പാട്ടിന് അവകാശം പറഞ്ഞുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഒരു ചീപ്പ് കോൺട്രവേഴ്സിയുടെ ആവശ്യമില്ല, മോഹൻലാൽ പറഞ്ഞതിന് ഇത്ര മാത്രം അർത്ഥമുള്ളൂ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. പക്ഷേ അതുകൊണ്ട് എന്തായി, വീണ്ടും ആ പാട്ടിന് വീട്ടിൽ മുറിലേക്കാണ് കൂടുതൽ പബ്ലിസിറ്റി കിട്ടിയത്, മോഹൻലാൽ പറഞ്ഞതിൽ കൂടെ. മോഹൻലാൽ മറ്റൊരു ദുരുദ്ദേശത്തിലും പറഞ്ഞിട്ടില്ല, അതായിരുന്നു ആ പാട്ട്. അത് എനിക്ക് എൻ്റെ സിനിമകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് പാട്ടിലൊരു പാട്ടാണത്. പിന്നെ ഒരു പാട്ട് ഞാൻ പറയാറുള്ളത് ഞാൻ ഏകനാണ് സിനിമയിലെ ഓം മൃദുലി എന്നുള്ള പാട്ടാണ്. അല്ല അല്ല, അത് വന്നിട്ട് മധുസാറും ശ്രീവിദ്യം അതിൽ അഭിനയിച്ചത് പൂർണിമ ജയറാമും ദിലീപ് പറഞ്ഞിട്ട് തമിഴിലത്തെ ഒരു പയ്യനാണ്, അവനാണ് അഭിനയിച്ച ആ പാട്ട്. അപ്പം ആ സിനിമയിലാണ് ചിത്ര ആദ്യമായിട്ട് പാടിയത്, സിനിമയിൽ രജനി പറയൂ എന്ന് പറഞ്ഞിട്ട് പാട്ട് ചിത്ര ആദ്യമായിട്ട് സിനിമയിൽ പാടിയത് ആ സിനിമയാണ്. അങ്ങനെ ആ ആ പാട്ടിനെ കുറിച്ച് പറയലുണ്ട്. കാരണം ചിത്ര പാടിയ പാട്ടിനെ കുറിച്ച് നമുക്ക് ഓർമ്മിക്കാന്ന് വെച്ചാൽ സത്യത്തിൽ അന്ന് ആ പാട്ട് ചിത്ര പാടാൻ വേണ്ടി വെച്ചതല്ലായിരുന്നു. ചിത്ര അന്ന് കോളേജ് പഠിക്കുന്ന കാലത്ത് കോറസ് പാടാൻ 6 കുട്ടികളുടെ കൂട്ടത്തിൽ വന്നതാണ് ചിത്ര. അതിൽ ലീഡ് പാടുന്നതും ചിത്ര കൂടെ പഠിക്കുന്നതും മറ്റൊരു കുട്ടി തന്നെയാണ്. ആ കുട്ടി പാടി രാവിലെ വന്നു 4-5 പ്രാവശ്യം പാടി. മാസാർ കേട്ടു വന്ന് പാട്ട് അന്ന് തരംഗിണി സ്റ്റുഡിയോയിൽ, അല്ല തരംഗിണിയിലെ സോറി ചിത്രാഞ്ജലിയിൽ ആയിരുന്നു അതിൻ്റെ റെക്കോർഡിംഗ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ മാസാർ കേട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോയി. ഈ കുട്ടി പാടിയത് ഒരിക്കൽ കൂടി എടുക്കണം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയത്. ആ കുട്ടി ഉച്ചയ്ക്ക് ശേഷം എടുക്കാമെന്ന് പറഞ്ഞു. ആ കുട്ടി വീട്ടിൽ പോയി ഊണ് കഴിച്ചിട്ട് വരാണ്ട് പോയിട്ട് കുട്ടി തിരിച്ചു വന്നില്ല. പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു എന്തോ എനിക്ക് സുഖമില്ല, ഞാൻ വരുന്നില്ല, ഒരു പക്ഷേ നെർവസ് ആയതാണോ എന്താ പറയില്ല. അപ്പോൾ പിന്നെ അന്ന് അത് എടുത്തിട്ട് അന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് അതിൻ്റെ ഷൂട്ട് ചെയ്യാൻ വേണം. അന്ന് പൈലറ്റ് നമുക്ക് എടുക്കുക, അങ്ങനെ ട്രാക്ക് എടുക്കുക ആ പരിപാടിയൊന്നുമില്ല. അന്ന് ലൈവ് ഒന്നിച്ച് റെക്കോർഡിങ്ങല്ലുള്ളൂ, വിത്ത് ഇൻസ്ട്രുമെൻസാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പ്ലേയേഴ്സും വന്ന് ഇരിക്കുന്നുണ്ടാവും, അതിൻ്റെ ഒപ്പം വരും പാടണം. അപ്പോൾ പിന്നെ ആര് ചെയ്യുന്നുള്ളതായി ടെൻഷനായി. എം ജി രാധാകൃഷ്ണനാണ് മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ സത്യനാണ് വരികളൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു അതിൽ വേറൊരു കുട്ടിയുടെ ശബ്ദം കൊള്ളാവുന്ന ശബ്ദമുണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്താലോ. അപ്പോൾ ആ കുട്ടി ആരാണ്, ഞാൻ അങ്ങനെ വിളിക്കേണ്ട, ബാക്കിയുള്ളവർക്ക് ഫീൽ ചെയ്യും. എല്ലാ കുട്ടികളെയും വെച്ചിട്ട് 2-3 പേര് പാടാൻ പറയാം, എന്നിട്ട് നമുക്ക് അതിന് സെലക്ട് ചെയ്യുന്ന പോലെ സെലക്ട് ചെയ്യണം. അങ്ങനെ എല്ലാ കുട്ടികളും വന്ന് 2-3 പേര് പാടി. ഞാൻ ഇങ്ങനെ തൊട്ട് കാണിച്ച് ഈ കുട്ടിയാണെങ്കിൽ വിളിക്കാം. അങ്ങനെയാണ് ചിത്രം വന്ന് പാടുന്നത്. അപ്പോൾ അതിന് എനിക്ക് ഇപ്പോഴും പറയാം, ഞാനെപ്പോഴും അത് നമുക്ക് കണ്ണു നിറയുന്നൊരു കാര്യം, അതൊരു നിമിത്തമായിരിക്കാം. പക്ഷേ ചിത്ര ആ പാട്ട് പാടി ഒരു 2 ടേക്ക് എടുത്ത് 3-ാമത്തേക്ക് ഞാൻ ഓക്കെ എന്ന് പറയുമ്പോൾ മസാർ കയറി വന്നു. മസാറിന് രാവിലെ കേട്ട ശബ്ദം അല്ലല്ലോ ഇത്. ഞാൻ മനസ്സിലാ കുട്ടി സുഖമില്ല വന്നില്ല പറഞ്ഞു. ആ പക്ഷേ ഈ ശബ്ദം വളരെ നന്നായിട്ടുണ്ട് എന്ന് മാസാർ പറഞ്ഞപ്പോൾ ഒരു വയസ്സായ ഒരു മനുഷ്യൻ ഉള്ളിലേക്ക് കയറി വന്നു. എന്നിട്ട് മാസാറിനെ നോക്കിയിട്ട് ഇങ്ങനെ തൊഴുതു. മാസാർ പെട്ടെന്ന് ചാടി എണീച്ചു. കാരണം മധുസാറിനെ പഠിപ്പിച്ച ഗുരുവാണത്, അത് ചിത്രയുടെ അച്ഛനാണ്. മാസാർ, ഞാൻ എൻ്റെ ഗുരുവിൻ്റെ ആൾക്കാണ് ചാൻസ് കൊടുത്തത്, അതിനേക്കാൾ ഗുരുത്വം ചന്ദ്രൻ കിട്ടാനില്ല. അതൊരു നിമിഷം പോലെ സംഭവിച്ചതാണ്. അപ്പോൾ ആ ആ പാട്ട് അന്ന് പാടി ആ രണ്ട് പാട്ടും സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു. ഓം മൃദുലയും ഈ രജനിയും പറയൂ രണ്ട് പാട്ടും.
അങ്ങനെ ആ പാട്ടുകളാണ് എൻ്റെ ജീവിതത്തിൽ ഓർക്കാനുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട. അപ്പം എന്തായാലും ഇനി ഒരുപാട് 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 കാര്യങ്ങൾ സാറിനോട് സംസാരിക്കാനുണ്ട്. നമുക്ക് സമയം തികയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. നമുക്ക് തന്നിട്ടുള്ള 1 hour കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് തൽക്കാലത്തേക്ക് ഇന്നത്തെ ജസ്റ്റ് ഒന്ന് മൂടിക്കേണ്ടി നമുക്ക് ബാക്കി അടുത്ത എപ്പിസോഡിലേക്ക് പോകാം. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ ഇലക്ട്രോഗീൻ മോട്ടോഴ്സ് പ്രസൻസ് ബിഗ് 20 ഷോപ്പിംഗ് ഫെസ്റ്റിന് ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആരും മറക്കാതെ അടുത്ത എപ്പിസോഡ് കാണണം. കാരണം ഇനി ഒരുപാട് വിശേഷങ്ങൾ, കാരണം സിനിമേനെ പറ്റിയാണ് നിങ്ങൾക്ക് അറിയാത്ത പല പല കാര്യങ്ങളുണ്ടാവും. പിന്നെ ഒരുപാട് ആൾക്കാർ പണ്ടത്തെ സിനിമകൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാൻ ഒരുപാട് പഴയ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് സാറുമായിട്ട് നാളെ വീണ്ടും കാണാം.